അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുള്ളലാ വമൻ യുള്ളിൽ ഫലാ ഹാദിയലാ വനശ്ഹദു സല്ലിമ സല്ലിം ദാ
خير الخلق كلهم وليس لنا إلا إليك فرارنا وأن فرار الخلق إلا إلى الرسل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا محمد സ്നേഹാദരവുകൾ നിറഞ്ഞ സാദാത്യങ്ങൾ ഉസ്താദന്മാർ, ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തെരുമാറാവട്ടെ. മരണപ്പെട്ടുപോയവരുടെ എല്ലാവരുടെയും ഖബറുകളിലേക്ക്, വിശിഷ്യായ ഇൽമ് പറഞ്ഞതെന്ന ഉസ്താദുമാരിൽ നിന്ന് വഫാത്തായി പോയവരുടെ ഹലറാത്തുകളിലേക്ക്, അതുപോലെ നമ്മുടെ ആത്മീയമായ നിയന്ത്രണം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാനായ അവേലത്ത് സയ്യിദവറുകളുടെ വലിയ തങ്ങളുടെയും ചെറിയ തങ്ങളുടെയും എല്ലാവരുടെയും ഹലറാത്തുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റജബ മാസത്തിൽ സൂറത്തുൽ ദുഹ പ്രഭാഷണത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഈ മഹത്തായ സൂറത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാല് ആയത്തുകളെയാണ് ചെറിയ രൂപത്തിൽ നമ്മളിവിടെ വിശകലനം ചെയ്തത്. പറഞ്ഞ ആയത്തുകളിൽ തന്നെ മഹാന്മാര് വിശദീകരിച്ചതായ ധാരാളം വിശദീകരണങ്ങൾ, തഫ്സീറുകളെ ഒഴിവാക്കിയിട്ട് തന്നെയാണ് ഈ നാല് ആയത്തുകളെങ്കിലും രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെറിയ രൂപത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞത്. തുടക്ക ദിവസം തന്നെ ഈ വിനീതൻ സൂചിപ്പിച്ചിരുന്നു, അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ചിടത്തോളം മൂജസായ കലാമാണ്. ചെറിയ വാക്യങ്ങളാണെങ്കിലും പരന്നുകിടക്കുന്ന അർത്ഥങ്ങളും വിശാലമായ വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്ന വാക്കുകളാണ് അള്ളാഹുവിൻ്റെ കലാം. അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് ഇനി വരുന്ന ദിവസത്തിൻ്റെ ഉള്ളിൽ 11 ആയത്തുകളുള്ള സൂറത്തുൽ ദുഹയിലെ 4 ആയത്തുകളെ നമ്മളിവിടെ പരാമർശിച്ചിട്ടുള്ളൂ. ഇനിയുള്ള ആയത്തുകളെല്ലാം ഇൻഷാ അള്ളാഹ് ഇന്നും നാളെയും അതുപോലെ അതിൻ്റെ പിറ്റേ ദിവസവും ചെറിയ രൂപത്തിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വല്ലുഹ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രശോഭിതമായ മുഖം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, നബിതങ്ങളുടെ ശഅറു മുബാറക് തന്നെയാണ് സത്യം. ഈ രണ്ട് സത്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ പ്രാധാന്യത്തോടുകൂടെ നമ്മോട് ഉണർത്തിയതാണ് മാ വദ്ദഅക റബ്ബുക വമാ ഖല. അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മദീനയിലുള്ള യഹൂദികളായ ആളുകൾ റൂഹിനെ സംബന്ധിച്ചും അതുപോലെ ദുൽഖർനൈനിയെ കുറിച്ചും അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ നബിതങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നബിതങ്ങൾക്ക് ഇതെല്ലാം അറിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ വന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഉഖ്ബിറുകും ഗദാ, നിങ്ങൾ നാളെ വന്നോളൂ, അതിന്റെ മറുപടി ഞാൻ തന്നോളാം. ഇത് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാ എന്ന് പറയാത്തതിന്റെ പേരിൽ 12 ദിവസം എന്നൊരു അഭിപ്രായം കാണാം, 15 ദിവസം എന്ന് മറ്റൊരു അഭിപ്രായം കാണാം, 25 ദിവസം എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് കാണാം. വഹി വരാതിരുന്നു എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ നാളെ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാ പറയാതിരുന്നത് നബിതങ്ങളുടെ ഭാഗത്ത് സംഭവിച്ച തെറ്റല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് സംഭവിച്ച നുഖസാനോ പോരായ്മയോ അല്ല, മറിച്ചോ ഈ ഇൻഷാ അല്ലയുടെ പ്രാധാന്യവും അതിന്റെ സ്ഥാനവും അതിന്റെ മഹത്വവും എല്ലാ ആളുകളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു തആല അങ്ങനെ ഖലാ ചെയ്തു എന്നാണ് അതിന്റെ വിവക്ഷ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തങ്ങളെ നിങ്ങളെ നിങ്ങളുടെ റബ്ബ് ഒഴിവാക്കിയിട്ടില്ല. അതുപോലെ തന്നെ വമാ ഖലാഖ, നിങ്ങളോട് അള്ളാഹു തആല ദേഷ്യം വെച്ചിട്ടും ഇല്ല. എന്നിട്ട് പറഞ്ഞു വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, തങ്ങളെ കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കാളും നിങ്ങൾക്ക് ഹൈറുള്ള ദിവസങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ള ദിവസം. അതൊരു വിശദീകരണമാണ്. അല്ലെങ്കിൽ ഈ ദുനിയാവെന്ന് പറയുന്ന നശ്വരമായ ലോകത്തെക്കാളും വളരെ പ്രതാപവും വളരെ അന്തസ്സുമുള്ള ഒരു ലോകമാണ് തങ്ങളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരാനുള്ള ആഹുറമാകുന്ന ലോകമെന്ന് ഒരു വിശദീകരണത്തും ഇന്നലെ നമ്മൾ സംസാരിച്ചു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളോട് പറയുന്നത് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ. വലസൗഫ യുഅതീക റബ്ബുക, തങ്ങളെ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ശേഷം തരുന്നതാണ് നൽകുന്നതാണ്. ഫതർല്ലാ, ജഗനിയന്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുമ്പോ നിങ്ങൾക്ക് തൃപ്തിയാകുകയും ചെയ്യുന്നതാണ്, നിങ്ങൾ തൃപ്തിപ്പെടുന്നതാണ്. അഥവാ ചെറിയ രൂപത്തിലും ഒന്നല്ല അള്ളാഹു തആല നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയോ ആരുടെയെങ്കിലും മുമ്പിലോ ലഭിതങ്ങൾക്ക് കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ല. തങ്ങളെ അങ്ങേക്ക് ഇഷ്ടമാകുന്ന രൂപത്തിൽ, അങ്ങേക്ക് സമാധാനമാവുന്ന രൂപത്തിലോ, അങ്ങേക്ക് തൃപ്തി വരുന്ന കോലത്തിൽ അള്ളാഹു തആല ഇതാ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്, ശേഷം നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് കാണാം, മിൻ റിളാഇ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാ യദ്ഖുല അഹദുൻ മിൻ അഹ്ലി ബൈതിഹി നാർ. ലോകത്തിലെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമാകുന്ന തൃപ്തികരമാകുന്ന രൂപത്തിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാന്റെ തൃപ്തിയിൽ ഇഷ്ടത്തിൽപ്പെട്ടൊരു കാര്യമാണ് അല്ലാ യദ്ഖുല അഹദുൻ മിൻ അഹ്ലി ബൈതിഹി നാർ. ഹബീബായ തങ്ങളുടെ സന്താന പരമ്പരകളാകുന്ന സയ്യിദന്മാരുണ്ടല്ലോ, അതേ തങ്ങന്മാരുണ്ടല്ലോ, ബീവിമാരുണ്ടല്ലോ, ആ സയ്യിദ് തറവാട്ടിൽ പറഞ്ഞ ഒരൊറ്റ ആള് പോലും നരകത്തിൽ പോവാതിരിക്കുക എന്നതോ ഹബീബിന്റെ ഇഷ്ടമാണ്, ഹബീബിന്റെ താല്പര്യമാണ്. അഹ്ലുൽ ബൈത്തിൽ പെട്ട ഒരൊറ്റ ആളും നരകത്തിൽ കടക്കുന്നത് റസൂലുള്ളാഹിക്ക് സഹിക്കൂല.
അതുകൊണ്ടല്ലേ നമ്മൾ വല്ലുഹ എന്നതിന് ഇമാം റാസി നൽകുന്നൊരു വിശദീകരണം പറഞ്ഞു, വല്ലുഹ സയ്യിദന്മാരെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, മറയുടെ ഉള്ളിൽ താമസിക്കുന്ന ബീവിമാരെ തന്നെയാണ് സത്യം. അല്ലാഹു തആല സത്യം ചെയ്യുന്നത് ഏതെങ്കിലും വിഷയത്തിന് പിടിച്ചിട്ടല്ല, വലിയ പ്രാധാന്യവും വലിയ സ്ഥാനവുമുള്ള സംഗതിയെ മാത്രമേ അല്ലാഹ് സത്യം ചെയ്യാൻ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഹബീബിന് നാളെ സന്തോഷമാവണമെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബിന് നാളെ തൃപ്തിയാവണമെങ്കിൽ, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ കടക്കാതിരിക്കണോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് മഹാന്മാരായ ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയം പറഞ്ഞത് കാണാം. അതുപോലെ റൂഹിൽ ബയാനിൽ ഒരു ഹദീസ് കാണുന്നു, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, അസ്ഫഉ ലി ഉമ്മത്തി ഹത്താ യുനാദാലി അർളീത യാ മുഹമ്മദ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ നാളെ ശുപാർശ ചെയ്യുന്നതാണ്, ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ നാളെ ഉമ്മത്തിന് വേണ്ടി റക്കമെന്റ് ചെയ്യുന്നതാണ്. ഏത് വരെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ റക്കമെന്റ് എന്നറിയുമോ? അതേ വിളിച്ച് ചോദിക്കപ്പെടുന്നത് വരെ ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ ശുപാർശ ചെയ്യുന്നതാണ്. എന്താണ് വിളിച്ച് ചോദിക്കപ്പെടുന്നത്? അറളീത യാ മുഹമ്മദോ, തങ്ങളെ നിങ്ങൾക്ക് സന്തോഷമായോ, നിങ്ങൾക്ക് ആഹ്ലാദമായോ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തൃപ്തിയാണോ തങ്ങളെ എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കപ്പെടുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂല് പറയൂ, അതേ ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് അല്ലാഹുവിനോട് പറയുന്നത് വരെ തങ്ങളെ അതേ ഉമ്മത്തിന് വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്യുമല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബിനോട് വിളിച്ച് ചോദിക്കപ്പെടുകയാണ്, അറളീത യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഹമ്മദ് നബിയെ നിങ്ങളുടെ മനസ്സിന് തൃപ്തിയായോ? തൃപ്തി ആയി എന്ന് പറയുന്നത് വരെ ഹബീബായ തങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഇറങ്ങിയപ്പോ വലസൂഫ യുഹ്തീക റബ്ബുക ഫതർല്ലാ, ശേഷം നിങ്ങളുടെ മനസ്സിന് തൃപ്തിയാകുന്ന രൂപത്തിൽ അല്ലാഹു തആല തരുമെന്ന് ആയത്തിറങ്ങിയപ്പോ അതേ നബി തങ്ങൾ പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദൻ വല്ലാഹി ലാ അർലാ വവാഹിദുൻ മിൻ ഉമ്മത്തി ഫില്ലാ. നേരത്തെ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളെ പറഞ്ഞത്, ഹബീബായ തങ്ങൾക്ക് തൃപ്തിയാകണമെങ്കിൽ സയ്യിദന്മാര് മുഴുവനും സ്വർഗത്തിലെത്തണമെന്നാണ്. എന്നാൽ നമ്മളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ആയത്തങ്ങ് അവതരിച്ചപ്പോ അവിടുന്ന് പറയാണ്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, എനിക്ക് തൃപ്തി വരൂല, എനിക്ക് സന്തോഷം വരൂല. ഏതുവരെ റസൂലുള്ളാക്ക് സന്തോഷം വരൂല എന്നറിയോ? വവാഹിദും മിൻ ഉമ്മത്തീ, എൻ്റെ ഉമ്മത്തിലില്ല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ
വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ എന്ന് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് മൊഴിഞ്ഞില്ല. അതേ ഒരൊറ്റ മുഅ്മിന് നരകത്തിലുള്ള കാലത്തോളം എനിക്ക് സന്തോഷമില്ല, എനിക്ക് റാഹത്ത് വരൂല, സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കാൻ കഴിയൂല. ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, നമുക്ക് വലിയ ആശ്വാസം നൽകുന്ന വാചകമാണ്. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ആശ്വാസം നൽകുന്ന വാചകമാണ്. ലാ അർലാ വവാഹിദു മിൽ ഉമ്മത്തി ഫില്ലാ. അതേ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. ഇത് വിശ്വസിച്ച ഏതെങ്കിലും ഒരാളെ നരകത്തിൽ ബാക്കിയാവുന്ന കാലത്തോളം എനിക്ക് സന്തോഷമില്ല, എനിക്ക് റാഹത്ത് വരൂല. സഹോദരന്മാരെ, നമ്മൾ ഹബീബായ തങ്ങളുമായിട്ട് കുടുംബ ബന്ധമുണ്ടോ? നമ്മൾ ഹബീബായ തങ്ങളെ കണ്ടവരാണോ? നമ്മൾ റസൂലുള്ളാന്റെ കാലത്ത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ജീവിക്കാൻ അവസരം കിട്ടിയവരാണോ? അല്ലേ? അല്ല. എന്നാലും ലോകത്തിലെ നേതാവ് ആയത്തിറങ്ങിയപ്പോ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ഞാനും നിങ്ങളുമാകുന്ന ഈമാനുള്ള ആളുകള് ഏതെങ്കിലും ഒരാള് നരകത്തിൽ ബാക്കി വന്ന ലോകത്തിലെ നേതാവിന് സന്തോഷമില്ല, ലോകത്തിലെ നേതാവിന് ആഹ്ലാദമില്ല, ലോകത്തിലെ നേതാവിന് തൃപ്തി വരൂല. നമ്മൾ തന്നെ നരകത്തിലാണെങ്കിൽ റസൂലുള്ളാഹിക്ക് തൃപ്തിയാകൂലെന്നല്ലേ പറഞ്ഞത്? എന്നാൽ നബി തങ്ങളെ നൊന്ത് പ്രസവിച്ച ഉമ്മയാകുന്ന ആമിന ബിവി റളിയല്ലാഹു അൻഹാ, അതുപോലെ നബി തങ്ങൾ ഗർഭത്തിലിരിക്കുന്ന അവസരത്തിൽ തന്നെ മരണപ്പെട്ടുപോയ അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ഈ മാതാപിതാക്കളെ നരകത്തിലായ പൊന്നുമോനാകുന്ന റസൂലുള്ളാഹിക്ക് സന്തോഷം വരുമോ? റസൂലുള്ളാഹിക്ക് തൃപ്തി വരുമോ? മുഅ്മിനേ, ചില ആളുകളുണ്ട് നബിതങ്ങളുടെ മാതാപിതാക്കളെ നരകത്തിലാണെന്ന് പറയുന്നവർ. ആ വിഭാഗത്തിന്റെ പേര് പറഞ്ഞ ഈ നല്ല സദസ്സിനെ മലിനപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു ആ നശിച്ച വിഭാഗത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഹബീബായ തങ്ങൾക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ നമ്മളിൽ ഏതെങ്കിലും ഒരാളെ നരകത്തിലാകയാൽ ആ ആളുകൂടെ നരകത്തിൽ നിന്ന് വന്നിട്ട് സ്വർഗത്തിലെത്തുന്നത് വരെ തൃപ്തി വരൂല എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞതാ. പിന്നെ തങ്ങളുടെ ഉപ്പ നരകത്തിലായാലോ, തങ്ങളുടെ ഉമ്മ നരകത്തിലായാലോ, ബാപ്പാനോട് സ്നേഹമുള്ള മക്കൾക്ക്, ഉമ്മാനോട് സ്നേഹമുള്ള മക്കൾക്ക്, അതേ മാതാപിതാക്കളെ വിശന്നൊട്ടി നാല് ദിവസമായി വയറ് നിറച്ച് ഭക്ഷണം കിട്ടാതെ വല്ലാതെ പട്ടിണി കിടക്കുമ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് വയനിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? ഉല്ലസിക്കാൻ കഴിയുമോ? ബാപ്പാനോട് സ്നേഹമുള്ള മകന്റെ മുന്നില് ബാപ്പാദാ ഐശ്യുവില് ശ്വാസം കിട്ടാതെ സക്കറാത്തിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഐശ്യുവിന്റെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്നോ ഐശ്യുവിന്റെ പുറത്തു നിന്ന് ചിരിക്കാൻ കഴിയുമോ? ആ ആൾക്ക് ചിരി വരുമോ? എന്നാൽ ലോകത്തിലെ നേതാവിന്റെ മാതാപിതാക്കള് നരകത്തിലാണെന്ന് പറയുന്ന പമ്പര വിഡിത്തം പറയുന്ന ആളുകളില്ലേ? ഓ
സഹോദരന്മാരെ, അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞ വിഷയമാണ്, വലസൂഫ യുതീക റബ്ബുക നിങ്ങൾക്ക് അല്ലാ സന്തോഷമാകുന്ന കോലത്തിൽ തരും. വെറുതെ ഒരു പേരിനുള്ള തരലൊന്നുമല്ല, അയാൾക്കും ഞാൻ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ കൊടുക്കും. സുബ്ഹാനല്ലാഹ്, അയാളെ ഞാൻ പരിഗണിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ചില ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കൊടുക്കലുണ്ട്. അതൊന്നുമല്ല അല്ലാഹു തആല. വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാ, അങ്ങേക്ക് സന്തോഷമാകുന്ന, അങ്ങേക്ക് തൃപ്തിയാകുന്ന കോലത്തിൽ തങ്ങളെ ശേഷം നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു, സയ്യിദന്മാരുടെ നേതാവല്ലേ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇറാഖിൽ ചെന്ന് ഇറാഖിന്റെ അഹ്ലികാരോട് ചോദിക്കുകയാണ്, ഇന്നക്കും തഖൂലൂന ഇന്ന അർജ ആയത്തിൻ ഫീ കിതാബില്ലാ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഖുർആനിൽ ഒരു ആയത്തുണ്ട്. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? യാ ഇബാദിയല്ലദീന അസ്റഫു, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് തെറ്റ് ചെയ്തു പോയ ജനങ്ങളെ, എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, എന്ത് തെറ്റുകൾ എന്ത് അപാകതകൾ നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്, നിങ്ങൾ നിരാശരാവരുത്, ആശമുറിയാൻ പാടില്ല. ഈ ഒരു ആയത്ത് ഖുർആനിലുണ്ട്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ അഹ്ലി ഇറാഖിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പറയൂലേ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ തരുന്ന ആയത്ത് ഈ ആയത്താണെന്ന്, ഏത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശമുറയരുത്. ഈ ആയത്താണ് ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്തെന്ന് നിങ്ങൾ പറയൂലേ. എന്നാൽ അതെ, ഞങ്ങളാകുന്ന സയ്യിദന്മാരെ, ഞങ്ങളാകുന്ന അഹ്ലു ബൈത്തോ, നഖൂല് ഞങ്ങൾ പറയും, ഇന്ന അർജ ആയത്തിൻ ഫീ കിതാബില്ലാ, അല്ലാഹുവിന്റെ ഖുർആനിലുള്ള ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത് ഏതാണെന്നറിയോ? വലസൂഫ യുഅതീക റബ്ബുക ഫതർല്ലാ. ഈ ആയത്തിനേക്കാളും അതേ ഖുർആനിൽ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ആയത്തുമില്ല. അഹ്ലു ബൈത്താകുന്ന ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണ് കേട്ടോ. ഓ സഹോദരന്മാരെ, അതേ റസൂലുള്ളാഹി തങ്ങൾ ശഫാഅത്ത് ചെയ്യും. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് അവ്വലു ശാഫിഉ അവ്വലു മുസഫ്ഫർ, സുനനുൽ കുബ്രയിൽ കാണാം, നബി തങ്ങളാണ് ആദ്യം തന്നെ ശുപാർശ ചെയ്യുന്ന നേതാവ്. അതുപോലെ തന്നെ ശുപാർശ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഏറ്റവും ആദ്യം ശുപാർശ സ്വീകരിക്കപ്പെടുന്ന നേതാവും ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ഷറഹ് മുസ്ലിമിൽ മഹാനായ ഇമാം മുസ്ലിം തങ്ങൾ പറയുന്നത് കാണാം, ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത് അഞ്ച് രൂപത്തിലാണ്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത് അഞ്ച് രൂപത്തിലാണ്. അശ്ഷഫാഅത്തു ഖംസതു അഖ്സാം, ഷഫാഅത്ത് അഞ്ച് രൂപത്തിലുണ്ട്. ഏതാണ് ആ അഞ്ച് രൂപത്തിലുള്ള ഷഫാഅത്ത്? അവ്വലുഹാ മുഖ്തസത്തും ബിനബിയനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദ്യത്തെ ശഫാഅത്ത് തങ്ങളുടെ മാത്രം പ്രത്യേകതയായ ശഫാഅത്താണ്. അതാണ് ശഫാഅത്തുൽ ഉലമ എന്ന് പറയുന്ന ശഫാഅത്ത്. അതേ ശഫാഅത്താണെന്നറിയുമോ? വഹിയ അൽ ഇറാഹത്തു മിൻ ഹൗലിൽ മൗത്ത്.
الموقفي وتعجيل الحساب. നാളെ ആളുകൾ എല്ലാവരും മഷ്റയിൽ ഇങ്ങനെ സംഗമിക്കുന്നൊരു സമയമുണ്ടോ? ആ മഷ്റയിൽ എല്ലാ ആളുകളും നിൽക്കുന്നത് വല്ലാത്ത ഭയാനകരമായ രംഗമാണ്. സുബ്ഹാനല്ലാഹ്, ആരും ആരെയും നോക്കുന്നില്ല, ആരും മനങ്ങുന്നില്ല. എല്ലാ ആളുകൾക്കും അല്ലാഹു തആല എന്നെ എന്തോ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണെന്ന് തോന്നുകയാണ്. ആ നിലയ്ക്ക് എല്ലാവരും പേടിച്ചൊരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിൽ ഇങ്ങനെ നിൽക്കുന്നു. 120 സഫുകളിലായിട്ടോ മഷ്റയിൽ ആളുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുമ്പോ എല്ലാ ആളുകളും വലിയ പേടിയിലാണ്. എന്തേ കാരണമെന്നറിയുമോ? ആ 120 സഫുകളില് സ്വർഗീയ ലോകത്തേക്ക് പോകാനുള്ള സഫിന്റെ എണ്ണം എത്രയാണെന്നറിയോ? വെറും 3 സഫ് മാത്രമാണ് കേട്ടോ. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ ഞങ്ങളെയും പെടുത്തണേ റഹ്മാനേ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അവിടുന്നതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് മഷ്റയില് എല്ലാ ആളുകളും ഇങ്ങനെ വലിയ ഭയത്തോടെ വലിയ ബേജാറോടെ നിൽക്കുകയാണ്. അതുപോലെ അല്ലാഹു തആല ഹിസാബ് തുടങ്ങുന്നില്ല, അല്ലാഹു തആല വിചാരണ തുടങ്ങുന്നില്ല. ഒരു ചാണ് അകലത്തിൽ സൂര്യനതാ കത്തിജ്വലിച്ചു നിൽക്കുന്നു. ചില ഹദീസുകളിൽ ഒരു സുറമക്കോലിന്റെ അകലമേ ഉണ്ടാവുമെന്ന് കാണാം. സുബ്ഹാനല്ലാഹ്, കാലിൽ ചെരുപ്പില്ലാതെ ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ പ്രതലത്തിന്റെ മുകളിലാണ് ആളുകൾ നിൽക്കേണ്ടി വരുന്നത്. ഇങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവിലെ 50,000 വർഷത്തിന്റെ ദൈർഘ്യം ഒരൊറ്റ ദിവസത്തിനുണ്ടാകുന്ന മഷ്റ, അതേ ആ മഷ്റയില് നബിതങ്ങളുടെ ആദ്യത്തെ ശഫാഅത്ത് എങ്ങനെയാണെന്നറിയോ? അൽ ഇറാഹത്തു മിൻ ഹൗലിൽ മൗഖിഫി വ തഅജീലിൽ ഹിസാബ്. ആ വലിയ ബേജാറിൽ നിന്ന്, ആ വലിയ വിഷമത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് റാഹത്ത് നൽകുകയാണ്. നബിതങ്ങൾ അവിടെ ഇടപെട്ടുകൊണ്ട് അവർക്കൊക്കെ റാഹത്ത് നൽകുകയാണ്. അതുപോലെ വിചാരണ തുടങ്ങാതിരിക്കുമ്പോ ആ വിചാരണയെ പെട്ടെന്ന് തന്നെ ആക്കുക എന്നുള്ളത് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമത്തെ ശഫാഅത്താണ്. അതാണ് 5 കിസ്മുകളില്ല ഷഫാഅത്തിൽ നിന്ന് ഒന്നാമത്തെ കിസ്മ്. ഇനിയോ രണ്ടാമത്തെ ഷഫാഅത്ത്? അതേ, ഇദ്ഖാലു ഖൗമിൽ അൽജന്നത ബിഗൈരി ഹിസാബ്, ജനങ്ങളെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തുക എന്നുള്ളത്, അതും ഒരു ശഫാഅത്ത്. ഇതിൽ നബിതങ്ങൾക്ക് പ്രത്യേകമായ ശഫാഅത്താണ്. വിചാരണയില്ലാതെ, സുബ്ഹാനല്ലാഹ്, വിചാരണ എന്ന് പറഞ്ഞാൽ അല്ലാഹു എങ്ങാനും വലിയ രൂപത്തിൽ വിചാരണ നടത്തിയാ നമ്മൾ രക്ഷപ്പെടുമോ? ആ വിചാരണ നടക്കുന്ന അവസരത്തിൽ അതേ ചില ആളുകളെ ഹബീബായ തങ്ങൾ ഇടപെട്ടുകൊണ്ട് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടത്തുകയാണ്. ഇനി മൂന്നാമത്തെ ശഫാഅത്ത്, അശ്ശഫാഅത്തു ലിഖൗമിൻ ഇസ്തജീബ നാറ ഫയസ്ഫഉ ഫീഹിം നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ ശാ അല്ലാഹ്. ഒരു വിഭാഗം ആളുകളുണ്ട്,
ആ ആളുകൾ നരകം നിർബന്ധമായ ആളുകളാണ്. ആ ആളുകളിൽ ശഫാഅത്ത് ചെയ്യുകയാണ്. ആ ആളുകൾക്ക് വേണ്ടി ആരൊക്കെ ആ ശഫാഅത്ത് ചെയ്യുകയെന്നറിയോ? ഫയസ്ഫഉ ഫീഹിം നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഭിതങ്ങളും നരകാവകാശികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നതാണ്. അതുപോലെ അല്ലാഹു തആല ഉദ്ദേശിച്ച നല്ല നല്ല സ്വാലിഹീങ്ങളില്ലേ, ആലിമീങ്ങളില്ലേ, ഔലിയാക്കന്മാരില്ലേ, അവരും ശഫാഅത്ത് ചെയ്യുന്നു. നരകത്തെ നിർബന്ധമാക്കിയ ആളുകൾ, ആ ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുക എന്ന ശഫാഅത്ത് അത് നബിതങ്ങളും നടത്തും, അതുപോലെ അള്ളാഹു ഉദ്ദേശിച്ച സ്വാലിഹീങ്ങളും നടത്തും. അതാണ് മൂന്നാമത്തെ ശഫാഅത്ത്. ഇനി നാലാമത്തെ വിഭാഗം, നാലാമത്തെ ശഫാഅത്ത്, ഫീമൻ ദഖല النار മിനൽ മുദ്നിബീന, ദോഷികളായ ആളുകളിൽ നിന്ന് നരകത്തിലേക്ക് കയറിപ്പോയ ആളുകളുണ്ടോ, നരകത്തിൽ പ്രവേശിച്ചു പോയ ആളുകളുണ്ട്, ആ ആളുകളെ നരകത്തിൽ നിന്ന് പുറത്താക്കുന്ന ശഫാഅത്താണ്. നേരത്തെ പറഞ്ഞതവരെ നരകത്തിന്റെ അവകാശികളാണ്, പക്ഷേ നരകത്തിലേക്ക് പോയിട്ടില്ല. എന്നാൽ നാലാമത്തെ ശഫാഅത്ത്, അവർ നരകത്തിന്റെ അവകാശികളുമാണ്, അവര് നരകത്തിൽ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നരകത്തിൽ കടന്ന ആളുകളെ നരകത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്താണ്. ആ ശഫാഅത്ത് ബിശഫാഅത്തി നബിയന സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മലായിക വ ഇഖ്വാനിഹിം മിനൽ മുഅ്മിനീന, അതേ മുഅ്മിനീങ്ങളിൽ അവരുടെ സഹോദരന്മാരുണ്ടല്ലോ, അതുപോലെ മലക്കുകളുണ്ടല്ലോ, അതുപോലെ ഹബീബായ തങ്ങളും, ഇവരെല്ലാവരും നരകത്തിൽ കടന്നവരെ നരകത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ശഫാഅത്ത് ചെയ്യുന്നതാണ്. ഇതാണ് നാലാമത്തെ ശഫാഅത്ത്. ലാ യബ്ഖാ ഫീഹാ ഇല്ലൽ കാഫിറൂൻ. ഈ നാല് ശഫാഅത്തും കഴിഞ്ഞാൽ പിന്നീട് നരകത്തിൽ ഒരാള് പോലും ബാക്കിയുണ്ടാകൂല. ഇല്ലൽ കാഫിറൂൻ, കാഫിരീങ്ങളായ ആളുകളല്ലാതെ. കാഫിരീങ്ങളായ ആളുകളല്ലാതെ പിന്നെ ഒരൊറ്റ ആള് നരകത്തിലുണ്ടാകൂല. ഇനി അഞ്ചാമത്തെ ശഫാഅത്ത്, അൽ ഖാമിസതു ഫീ സിയാദത്തി ദറജാത്തി ഫിൽ ജന്നത്തി ലി അഹ്ലിഹാ. സ്വർഗത്തിൽ കടന്ന ചില ആളുകളുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, നല്ല ആളുകളുണ്ട്. ആ നല്ല ആളുകൾക്ക് സ്വർഗത്തിൽ തന്നെ പല ദറജകളാണല്ലോ, പല പദവികളാണല്ലോ. ആ പദവികളെ ഉയർത്താൻ വേണ്ടിയിട്ട് സ്വർഗത്തിൽ അവർക്ക് ഇപ്പോഴുള്ള പദവികളെ പിന്നെയും ഉയർത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശഫാഅത്ത്. ഇങ്ങനെ അഞ്ചു രൂപത്തിലുള്ള ശഫാഅത്ത് നാളെ ആഖിറത്തിൽ വെച്ച് നടക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്ന വിഷയമാണ്. വലസൂഫ യുഅതീക റബ്ബുക ഫതറല്ലാ. നബിയേ, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകുന്നതാണ് ഫതറല്ലാ, ആ സമയത്ത് നിങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യുന്നതാണ്. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു തആല അവിടത്തേക്ക് തൃപ്തിയാകുന്ന കോലത്തിൽ നൽകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇനിയങ്ങോട്ടുള്ള ആയത്തുകൾ റസൂലുള്ളാഹിക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്ന ആയത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, തങ്ങളെ ഒഴിവാക്കി തങ്ങളോട് തങ്ങളുടെ നാഥൻ ദേഷ്യത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോ അല്ലാഹു തആല പറഞ്ഞു, മാ വദ്ദഅക റബ്ബുക
തങ്ങളെ നിങ്ങളെ നിങ്ങളുടെ നാഥൻ ഒഴിവാക്കാനോ നിങ്ങളോട് നിങ്ങളുടെ നാഥൻ ദേഷ്യം വെക്കാനോ അതുപോലെ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഉല അതേ ഈ ദുനിയാവിനെക്കാളും ഏറ്റവും ഖൈർ ആഖിറമാണ് വല സൂഫ യുതീക റബ്ബുക ഫതർല്ലാ ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് വലിയ ധൈര്യം നൽകുന്ന ആയത്തുകളാണ് ഇനി പറയാൻ പോകുന്നത് അലം യജിദുക യതീമൻ ഫആവാ തങ്ങളെ നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത് നിങ്ങളെന്തിനാ പേടിക്കുന്നത് അലം യജിദുക യതീമൻ ഫആവാ നിങ്ങളെ യത്തീമായിട്ട് എത്തിച്ചില്ലേ നിങ്ങളെ യത്തീമായിട്ട് അല്ലാഹു തആല എത്തിച്ചിട്ടില്ലേ ആ സമയത്ത് അല്ലാഹു തആല നിങ്ങൾക്ക് അഭയം നൽകിയിട്ടുണ്ട് സ്വന്തം പിതാവ് സുബ്ഹാനല്ലാഹു അമിന ബീവിയാകുന്ന ഉമ്മാന്റെ വയറ്റിലുള്ള സമയത്ത് തന്നെ പിതാവാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു വഫാത്തായി പോയിട്ടുണ്ട് മാത്രമല്ല അതേ ഹബീബായ തങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോ അവിടുത്തേക്ക് 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോ അവിടുത്തെ ഉമ്മയായ ആമിന ബീവിയും വഫാത്താവുകയാണ് സ്വന്തം ഉപ്പാന റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹ് തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്നാൽ 6 വയസ്സാകുമ്പോഴേക്ക് തന്നെ ആമിന ബീവിയെയും അല്ലാഹു തആല തിരിച്ചു വിളിച്ചു തങ്ങളെ സ്വന്തം ബാപ്പയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടില്ലേ സ്വന്തം ഉമ്മയെ 6-ാമത്തെ വയസ്സിലും നഷ്ടപ്പെട്ടിട്ടില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് അഭയം തരാതെ അല്ലാഹു തആല മാറ്റി നിർത്തിയിട്ടില്ല സ്വന്തം ബാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടപ്പോഴും നിങ്ങൾക്ക് അല്ലാഹു അഭയം തന്നിട്ടുണ്ട് ആ അല്ലാഹ് നിങ്ങളെ ഇപ്പൊ ഒഴിവാക്കുകയോ ആ അല്ലാഹു തആല നിങ്ങൾ ഒഴിവാക്കുകയോ 6-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ഉപ്പ ഇല്ല അതുപോലെ ഉമ്മയുമില്ല സ്വന്തം പിതാവും സ്വന്തം ഉമ്മയും മരണപ്പെട്ടു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് വഴിവേച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാ സമയത്ത് തങ്ങളെ നിങ്ങൾക്ക് അല്ലാഹ് അഭയം തന്നില്ലേ എങ്ങനെയാ ഉമ്മ 6-ാമത്തെ വയസ്സിൽ വഫാത്തായപ്പോ നബി തങ്ങൾക്ക് അല്ലാഹു തആല അഭയം നൽകിയതെന്നറിയോ ഫക്കഫലഹു അമ്മുഹു അബൂ ത്വാലിബ് ثم كان في كفالة جده عبد المطلب അതേ 6-ാമത്തെ വയസ്സിൽ ഉമ്മയും മരണപ്പെട്ടപ്പോ അവിടുത്തെ പിന്നീട് വളർത്തിയത് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാകുന്ന അഥവാ റസൂലുള്ളാഹിന്റെ വലിയുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് ഏത് വരെയാണ് അബ്ദുൽ മുത്തലിബ് സംരക്ഷിച്ചതെന്നറിയോ ലബിതങ്ങൾക്ക് 8 വയസ്സുള്ളപ്പോ വലിയുപ്പയും ഈ ലോകത്തോട് വിട പറയുകയാണ് 6 വയസ്സുള്ളപ്പോ ഉമ്മ വഫാത്താകുന്നു എന്നാൽ ആ 6-ാമത്തെ വയസ്സ് മുതൽ വല്ല സംരക്ഷണം ഏറ്റെടുത്ത വലിയപ്പ 8-ാമത്തെ വയസ്സിലും വഫാത്താവുകയാണ് ആ സമയത്തും അല്ലാഹു തആല തങ്ങളെ നിങ്ങളെ വെറുതെ ആക്കിയിട്ടില്ല ഫകഫലഹു അമ്മുഹു അബൂ ത്വാലിബ് ആ സമയത്ത് നിങ്ങളുടെ മൂത്താപ്പയാകുന്ന പിതാവിന്റെ ജ്യേഷ്ഠനാകുന്ന അബൂ ത്വാലിബിനെ ഏൽപ്പിച്ചതാണ്
ആ അബൂ താലിബാണ് പിന്നീട് റസൂലുള്ളാഹിനെ സംരക്ഷിച്ചത്. അബ്ദുൽ മുത്തലിബ് വഫാത്താവാൻ അടുത്ത സമയത്ത് എല്ലാ മക്കളെയും വിളിച്ചു കൂട്ടിയിട്ട് ചില വസീയത്തുകളൊക്കെ നടത്തുന്നുണ്ട്. ആ വസീയത്തിലെ കൂട്ടത്തിൽ അബൂ താലിബ് എന്ന് പറയുന്ന മകനോട് പറഞ്ഞതാണ്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ സഹോദരനായ അബ്ദുള്ളയുടെ മകനാകില്ല, ഈ കുട്ടിയെ നീ സംരക്ഷിക്കണേ, നീ നോക്കിക്കൊള്ളണേ. അബ്ദുൽ മുത്തലിബിന് ധാരാളം കുട്ടികളുണ്ട്. ഒരു കുട്ടി മാത്രം, ഹാരിസ് എന്ന് പറയുന്ന ഒരൊറ്റ മകനെ ആദ്യം ഉണ്ടായിട്ടുള്ളൂ. ഹാരിസ് എന്ന് പറയുന്ന ഒരൊറ്റ മകൻ, ഒരൊറ്റ ആൺകുട്ടി. പിന്നീട് അബ്ദുൽ മുത്തലിബിന് മക്കൾ ഉണ്ടാകുന്നില്ല. അപ്പയാണ് അബ്ദുൽ മുത്തലിബ് ഒരു നേർച്ച നേർന്നത്. എന്താ അബ്ദുൽ മുത്തലിബിന്റെ നേർച്ച? എനിക്ക് പത്തിൽ കൂടുതൽ ആൺകുട്ടികൾ ഉണ്ടായാൽ അതിൽ ഒരു കുട്ടിയെ ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ട് ബലിയറക്കുന്നതാണ്. അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു നേർച്ചയാണത്. പത്തിൽ കൂടുതൽ ആൺകുട്ടികൾ ഉണ്ടായാൽ ഒരു കുട്ടിയെ ഞാൻ ബലിയറക്കും. ഈ നേർച്ച നേർന്നതിന്റെ ശേഷം അബ്ദുൽ മുത്തലിബിന് പത്തിൽ കൂടുതൽ മക്കള് ആൺകുട്ടികൾ തന്നെ ഉണ്ടാകുന്നു. 4-5 പെൺകുട്ടികളും അബ്ദുൽ മുത്തലിബിന് ഉണ്ടാവുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ മക്കളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ പിതാവാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹുവും അതുപോലെ അബൂ താലിബും ഒരൊറ്റ ഉമ്മാന്റെ മക്കളാണ്. ഒറ്റ ഉമ്മാന്റെ മക്കളാണ്, മറ്റുള്ളവരുടെയൊക്കെ ഉമ്മ വേറെയാണ്. അതുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് വഫാത്താകുമ്പോ അബൂ താലിബാകുന്ന മകനെ തന്നെ വിളിച്ചിട്ട് ഈ കുട്ടിയെ സംരക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം. അബൂ താലിബാണ് റസൂലുള്ളാഹിനെ പിന്നെ സംരക്ഷിക്കുന്നത്. ഏത് സമയത്തും റസൂലുള്ളാഹിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഈ അബ്ദുൽ മുത്തലിബ് ചെയ്തു കൊടുക്കുകയാണ്. മാത്രമല്ല വയഖുഫു അൻഹു അദാ ഖൗമിഹി ബഅദ അനിബ്അതഹു അനിബ്തഅസഹുല്ലാഹു അലാ റഅസി 40 സനത്തൻ മിൻ ഉംരി. നബിതങ്ങൾക്ക് 40 വയസ്സായപ്പോ നുബുവത്ത് ലഭിച്ചു. ആ നുബുവത്ത് ലഭിച്ചപ്പോ നാട്ടുകാരാകുന്ന കുറേ ആളുകൾ റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ആ ബുദ്ധിമുട്ടിക്കുന്ന അവസരത്തിലൊക്കെ നബിതങ്ങൾക്ക് ഏറ്റവും വലിയ സംരക്ഷണമായി നിന്ന ആളാണ് അബൂ താലിബ്. ആ അബൂ താലിബ് ഹിജ്റയുടെ മുമ്പ് മരണപ്പെടുകയാണ്. അതേ വർഷം തന്നെയാണ് ഖദീജ ബീവിയും വഫാത്താകുന്നത്. അതിനാണ് ആമുൽ ഹുസ്ൻ എന്ന് ചരിത്രം പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണവും അഭയവുമാകുന്ന രണ്ടുപേര് ഒരേ വർഷം തന്നെ മരണപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ അബൂ താലിബ് ഹിജ്റയുടെ അല്പം മുമ്പ് വഫാത്താവുകയാണ്. ഫഅഖദമ അലൈഹി സുഫഹാഉ ഖുറൈശിൻ വജുഹാലുഹും. ആ അവസരത്തിൽ ഇതാ മക്കയിലുള്ള കുറെ ശത്രുക്കളായ ആളുകൾ ഇതുവരെ മുഹമ്മദിന് സംരക്ഷണം കൊടുത്ത അബൂ താലിബിന് ലോകത്തിനോട് വിട പറഞ്ഞതാണ്. ഇനി ആ മുഹമ്മദിനെ ബുദ്ധിമുട്ടിച്ചാൽ ചോദിക്കാൻ ആളില്ല, പറയാൻ ആളില്ല, ഒരാളെയും പേടിക്കേണ്ടതില്ല എന്ന ധൈര്യത്തോടെ അന്നുള്ള ആളുകൾ റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിക്കാൻ വന്നപ്പോ സുബ്ഹാനല്ലാഹ് ഫഖ്താറല്ലാഹുൽ ഹിജ്റ. അപ്പയും റസൂലുള്ളാഹിന് അവർക്കിടയിൽ ഒരു ഇരയെപ്പോലെ അള്ളാഹു താല ഇട്ടുകൊടുത്തിട്ടില്ല. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാനുള്ള അവസരം നൽകുകയാണ്. ആ ഹിജ്റ പോയപ്പോ അവിടെ അൻസാരികളായ ആളുകൾ മക്കയില്ലതായ ഉമ്മയില്ല, ബാപ്പയില്ല, വലിയപ്പയില്ല, മൂത്താപ്പയില്ല, ഭാര്യയാകുന്ന ഖദീജ ബീവിയുമില്ല.
എല്ലാ ആളുകളെയും അല്ല തിരിച്ചു വിളിച്ചപ്പോ ആ മക്കയിലുള്ള ആളുകൾ അങ്ങ് കരുതി മുഹമ്മദിനെ വകവരുത്താനും പ്രയാസപ്പെടുത്താനും പറ്റിയ അവസരമാണല്ലോ. എന്നാ തങ്ങളെ ആ സമയത്തും അവർക്ക് ആക്രമിക്കാനുള്ള ആളായിട്ട് നിങ്ങൾ അള്ളാഹു താല അവിടെ ഇട്ടുകൊടുത്തതല്ല. പിന്നെയോ നിങ്ങളെ മദീനയിലേക്ക് അള്ളാഹു താല കൊണ്ടുപോവുകയാണ്. അവിടെ മദീനയിലുള്ള ആളുകൾ ഓരോ ആളുകൾ തങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കണം, എന്റെ വീട്ടിൽ നിന്ന് വരണം, എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണോ. അങ്ങയെ സ്വീകരിക്കാനുള്ള വലിയ മത്സരമല്ലേ? അതെ, എല്ലാ ആളുകളും റസൂലുള്ളാഹിക്ക് വലിയ സമ്മാനങ്ങൾ കൊടുത്തു സ്വീകരിക്കുകയാണ്. അപ്പയാണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈമ ബീവി. എല്ലാ ആളുകളും റസൂലുള്ളാഹിക്ക് പലവിധ സമ്മാനങ്ങളും ഗിഫ്റ്റുകളും കൊടുത്തു സ്വീകരിക്കുമ്പോ അതെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാകുന്ന ഉമ്മു സുലൈമ ബീവിയുടെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. ആകെയുള്ളത് ചോര പൈതലായ അനസ് എന്ന് പറയുന്ന പൊന്നുമോനാ. ആ പൈതലിനെയും എടുത്ത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഉമ്മു സുലൈമ തങ്ങളോട് പറയാണ്, തങ്ങളെ എല്ലാ ആളുകളും അങ്ങേക്ക് വലിയ സമ്മാനങ്ങൾ തന്ന് സ്വീകരിക്കുകയാണ്. എന്റെ കയ്യിൽ തരാനൊന്നുമില്ല. എനിക്ക് ആകെയുള്ള സമ്പത്താണെന്ന് ഈ കുരുന്നു മോന്, ഈ മോനെ ഞാനിതാ തരുന്നു, ഞാനിതാ എന്റെ പുല്ലുമോനെ നിങ്ങൾക്ക് ഹിതമത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തരികയാ. ഒരു ഉമ്മദാ സ്വന്തം പൈതലിന് റസൂലുള്ളാഹിക്ക് സമ്മാനമായി കൊടുക്കുകയാ. ഇത്രത്തോളം ജനങ്ങളുടെ മനസ്സിൽ സ്നേഹം കൊടുത്തിട്ടോ തങ്ങളെ നിങ്ങളെ നമ്മൾ സംരക്ഷിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് അഭയം തന്നില്ലേ? ആ അല്ലാഹു നിങ്ങൾ ഒഴിവാക്കാനോ നിങ്ങളോട് ദേഷ്യം വെക്കാനോ ഒരിക്കലും ഉണ്ടാകൂല തങ്ങളെ. സുബ്ഹാനല്ലാഹ്. സ്വന്തം നാട്ടിലുള്ള ആളുകൾ ഒരു നിലക്കും ജീവിക്കാൻ അവസരം നൽകൂല. ചോദിക്കാൻ ബാപ്പ ജീവിച്ചിരിപ്പില്ല, ഉമ്മയില്ല, സംരക്ഷണം നൽകിയിരുന്ന അബ്ദുൽ മുത്തലിബാകുന്ന വലിയുപ്പയും ഇല്ല, പിന്നീട് സംരക്ഷിച്ചതായ അബൂ ത്വാലിബും ഇല്ല. പിന്നെയോ ഏറ്റവും വലിയ പരിചയായിട്ട് റസൂലുള്ളാനെ സംരക്ഷിക്കാൻ സ്വന്തം ജീവിതവും കോടാനുകോടി വരുന്ന മുതലുകളും എല്ലാം ചെലവഴിച്ച പ്രിയ പത്നിയാകുന്ന ഖദീജ ജീവിച്ചിരിപ്പില്ല. ഇനി തങ്ങളെ ബുദ്ധിമുട്ടിച്ച ചോദിക്കാൻ ആരാ ഉള്ളത്? ഒരാളുമില്ല എന്ന് ശത്രുക്കൾക്ക് തോന്നിയപ്പോഴും തങ്ങളെ നിങ്ങൾക്ക് നമ്മളഭയം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നമ്മളഭയം തന്നിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വന്തം നാട്ടുകാര് ഏതെങ്കിലും ഒരാളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് മർദ്ദിച്ചിട്ട് നാട്ടിൽ താമസിക്കാൻ കഴിയാതെ വേറൊരു നാട്ടിലേക്ക് പോയാൽ ആ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ സൈഡിൽ ഇങ്ങനെ ജീവിക്കാന്നല്ലാതെ നാട്ടുകാര് സ്വന്തം മക്കളെ വരെ സമ്മാനം കൊടുത്ത് സ്വീകരിച്ച ഒരൊറ്റ നേതാവ് ലോകത്തുണ്ടോ? അതാണ് ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ യത്തീമായപ്പോ നിങ്ങൾക്ക് അഭയം തന്നവനാ അല്ലാഹ്. ആ അല്ലാഹു തആല നിങ്ങൾ ഒഴിവാക്കുകയോ നബിതങ്ങൾക്ക് അല്ലാഹു തആല ധൈര്യം നൽകുകയാ. മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു 25 വയസ്സുള്ളപ്പോ വഫാത്തായി പോയിട്ടുണ്ട്. നല്ല ചെറുപ്പക്കാരൻ, നല്ല സൗന്ദര്യമുള്ള ആളാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ മക്കയിലുള്ള ചില സ്ത്രീകൾ ഒരുങ്ങി അണിഞ്ഞ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോകുന്ന വഴിയുടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്തിനാ? അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന് എന്നോടൊരു മഹബത്ത് തോന്നിയാൽ
എനിക്ക് ആ നല്ല സുമകനായ യുവാവിന്റെ ഭാര്യയായി ജീവിക്കാൻ അവസരം കിട്ടിയാലോ എന്ന് ആലോചിച്ചിട്ടാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവാകുന്ന സൗന്ദര്യമുള്ള ആ നല്ല യുവാവ്, നല്ല സ്വഭാവത്തിന്റെ ഉടമ, ആമിന ബീവിയെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് 200-ലധികം സ്ത്രീകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് വെച്ച് കല്യാണം കഴിക്കാതെ മക്കയിൽ ജീവിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. അബ്ദുള്ളാനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി കല്യാണം തന്നെ വേണ്ട. നിങ്ങൾ ആലോചിച്ചു നോക്ക്. കാരണം അത്രയും നല്ല സൗന്ദര്യത്തിന്റെയും സ്വഭാവത്തിന്റെയും ഉടമയായിരുന്നു ഹബീബായ തങ്ങളുടെ പിതാവാകുന്ന മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ഓ സഹോദരന്മാരെ, ധാരാളം വിഷയങ്ങൾ ഇത് ഈ വിഷയ സംബന്ധിയായിട്ട് മഹാന്മാര് പറയുന്നുണ്ടോ? ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കയില്ല, ചുരുക്കട്ടെ. എന്തിനാണ് റസൂലുള്ളാഹി അല്ലാഹു തആല യത്തീമാക്കിയത്? വലിയ നേതാവല്ലേ ആ നേതാവിന്റെ ചെറുപ്പകാലത്ത് തന്നെ ബാപ്പാനെയും ഉമ്മാനെയും എന്തിനാ അല്ലാഹു തആല മരിപ്പിച്ച് റസൂലുള്ളാഹി യത്തീമാക്കിയത്? അതുപോലെ സംരക്ഷണം കൊടുത്ത അബ്ദുൽ മുത്തലിബിനെ 8-ാമത്തെ വയസ്സിൽ തന്നെ തിരിച്ചു വിളിച്ചു. അബൂ ത്വാലിബിനെയും ഖദീജ ബീവിയെയും പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിച്ചു. എന്തിനാണ് റസൂലുള്ളാഹിനെ യത്തീമാക്കിയതെന്നറിയോ? അതേ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ലി അല്ലാ യകൂന ലി മഖ്ലൂഖിൻ അലൈഹി. ഒരു പിതാവിന്റെ അണ്ടറിൽ ജീവിച്ച ആളാണെങ്കിൽ ആ പിതാവിന്റെ സ്വഭാവം കൊണ്ടാണ് ഈ മകൻ ഇങ്ങനെ നന്നായതെന്ന് പറയാലോ? അല്ലെങ്കിൽ ഒരു വലിയപ്പയാണ് വലിയ ആളാകുന്നത് വരെ പോറ്റി വളർത്തിയതെങ്കിൽ വലിയപ്പാന്റെ തുറബിയത്ത് കൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ നല്ല ആളായതെന്ന് പറയാലോ? എന്നാ റസൂലുള്ളാഹിനെ തറബിയത്ത് നടത്തിയതിന് അവകാശവാദം പറയാൻ ഒരാൾക്കും കഴിയൂല. ഇല്ലാലില്ല, അല്ലാഹുവല്ലാതെ മറ്റൊരാൾക്ക് അവകാശം പറയാനില്ല. അല്ലയാണ് റസൂലുള്ളാഹിക്ക് എല്ലാ നിലക്കുമുള്ള തർബിയത്ത് നൽകിയത്. അല്ലാഹുവിന്റെ തർബിയത്തിൽ തന്നെ എല്ലാ കാലഘട്ടത്തിലും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പകാലത്ത് തന്നെ സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ അല്ലാഹു തആല തിരിച്ചു വിളിച്ചത്. ധാരാളം ഹിക്മത്തുകൾ പറയുന്നത് കാണാം. ഓ സഹോദരന്മാരെ, അതേ അല്ലാഹു തആല പറഞ്ഞു, അലമേ അജദിക യതീമൻ ഫആവാ വവജദക ലാല്ല ഫഹദാ വവജദക ലാല്ല ഫഹദാ. ഈ ആയത്തിന് ഇമാം റാസി തങ്ങളെ തന്നെ 20 തഫ്സീർ പറഞ്ഞത് കാണാം. ഈ ആയത്തിന് 20 വിശദീകരണം മഹാനായ റാസി ഇമാമ് തന്നെ പറയുന്നത് കാണാം. അതിൽ പറയുന്ന ഒരു വിശദീകരണം, വവജദഖല്ലാല്ലൻ, ചില പഴച്ച ആളുകളൊക്കെ വെക്കാറുണ്ട് നബിയേ അങ്ങയെ, വവജദഖല്ലാല്ലൻ അങ്ങ് വഴിവിഴച്ച ആളായിട്ട് നമ്മൾ എത്തിച്ചില്ലേ, ഫഹദാ പിന്നീട് അങ്ങയെ സന്മാർഗത്തിലേക്കല്ല ആക്കിയില്ലേ. ഒരിക്കലും ആ അർത്ഥം പറയാൻ പറ്റൂല. ഖുർആനിൽ തന്നെ കാണാം, മാ ലല്ല സാഹിബുക്കും വമാ ഗവാ, നിങ്ങളുടെ സാഹിബ് കൂട്ടുകാരനാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ഒരിക്കലും വലാലത്തിലോ പിഴച്ച മാർഗത്തിലോ ആയിട്ടില്ല. മുജാഹിദുകളൊക്കെ അങ്ങനെ പറയലേ. അതാ 40 വയസ്സിന്റെ മുമ്പ് ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് മൗലവിക്ക് പറയാൻ തോന്നിയത്. സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ ആ മൗലവിക്ക് തോന്നിയത് ഈ രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തത് കൊണ്ടാണ്. ഇബം റാസി തങ്ങൾ 20 വിശദീകരണം പറയും. എന്താ ഈ ലാല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലലാലു ബിമഅനൽ മഹബ്ബ, സ്നേഹം എന്ന അർത്ഥത്തിന് ലലാല് എന്ന് പറയാറുണ്ട്. സ്നേഹം എന്ന അർത്ഥത്തിന് ലലാലി എന്ന് പറയാറുണ്ട്.
അള്ളാഹുവിന്റെ ഖുർആനിൽ തന്നെ കാണാം, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോ ആ വേദനയിൽ ഇങ്ങനെ ഇരിക്കുന്ന പിതാവാകുന്ന യഅ്ഖൂബ് നബിയോട് മറ്റു മക്കൾ ചോദിച്ചു, ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം, നിങ്ങൾ ആ പണ്ടത്തെ സ്നേഹത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്, നിങ്ങളാ യൂസഫിനോടുള്ള പണ്ടേ ഉള്ള ആ സ്നേഹത്തിൽ തന്നെയാണോ ഇപ്പൊ ഉള്ളത്? സ്നേഹം എന്ന മഹനക്ക് ളലാലി എന്ന് പറയാറുണ്ടോ? വവജദക ളാലൻ ഫഹദാ, ഓ നബിയേ ഇന്നക മുഹിബ്ബൂൻ ഫഹദൈതുക ഇല സറായിൽ ലതീ ബിഹാ തതഖറബു ഇലാ ഖിദ്മതി മഹബൂബിക, അങ്ങ് നല്ല സ്നേഹമുള്ള ആളായിരുന്നല്ലോ, സ്നേഹിക്കേണ്ട ആളുകളെ എല്ലാവരെയും സ്നേഹിക്കുന്ന ആളായിരുന്നല്ലോ, അതുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ട മാർഗത്തിലേക്ക് നിങ്ങൾ അള്ളാഹു തആല ആക്കി തരികയും ചെയ്തല്ലോ. സ്നേഹിക്കുന്ന ആളുകൾ അവര് മഹബൂബിന്റെ റൂട്ടിലല്ലേ ഉണ്ടാവേണ്ടത്? അതേ, ഹബീബ് മഹബൂബിന്റെ റൂട്ടിലാണ് ഉണ്ടാവേണ്ടത്. ആ മഹബൂബിന്റെ റൂട്ടിലേക്ക് തന്നെ അള്ളാഹു തആല നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നല്ലോ. അതുപോലെ മറ്റൊരു മാന കാണാം, വവജദക ളാലൻ ഫഹദാ, നബിയേ മാ കുൻത തദരീമൽ കിതാബ വൽ ഈമാൻ, നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഖുർആൻ എന്താണെന്ന് അറിയില്ലായിരുന്നു, അതുപോലെ തന്നെ ഈമാൻ എന്താണെന്ന് അറിയില്ലായിരുന്നു, ശരീഅത്തിലെ അഹ്കാമുകളും നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ നിങ്ങളുടെ കുട്ടിക്കാലത്ത്. ഫഹദാ, പിന്നീട് ഖുർആൻ എന്താണെന്ന് അല്ലാഹു നിങ്ങൾക്ക് ഇൽമു തന്നില്ലേ? അതുപോലെ തന്നെ ഈമാനിനെ കുറിച്ചുള്ള ഇൽമു തന്നില്ലേ? വഅഹ്കാമി ശരീഅ, ശരീഅത്തിലെ ഹുക്കുമകൾ എന്താണെന്ന് കുട്ടിക്കാലത്ത് അങ്ങേക്ക് അറിയില്ലായിരുന്നു. എന്നാ വഅല്ലമക മാ ലം തകുന തഅല, നിങ്ങൾക്ക് അറിയാത്തത് മുഴുവനും അല്ലാഹു തആല നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ? വവജദക ളാലൻ ഫഹദാ, എന്താ അർത്ഥം? കുട്ടിക്കാലത്തോ ഖുർആൻ എന്താണെന്നോ ഈമാൻ എന്താണെന്നോ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, എന്നാൽ ആ ഈമാൻ എന്താണെന്ന് ശരീഅത്തിലെ ഹുക്കുമുകൾ എന്താണെന്നുള്ള വിവരം അള്ളാഹു തആല നിങ്ങൾക്ക് നൽകിയല്ലോ. ഇനിയോ മൂന്നാമതൊരു അർത്ഥം അതിനെ കാണാം. അതേ, കാണാതായി പോയ ആളുകൾക്ക് ലാലെന്ന് പറയാറുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിയെ കാണാതായി പോയി ആ കുട്ടിയെ കുറിച്ച് ളാലെന്ന് പറയാറുണ്ട്. വവജദക ളാലൻ ഫഹദാ, തങ്ങളെ കുട്ടിക്കാലത്ത് നിങ്ങളെ കാണാതെയായിരുന്നില്ലേ, പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ വലിയപ്പാന്റെ അടുത്തേക്ക് അള്ളാഹു തആല മാർഗവും കാണിച്ചു തന്നില്ലേ? ഏതാണ് ഈ വിഷയമെന്നറിയോ? നബി തങ്ങൾ തന്നെ പറയുന്നത് കാണാം, ളലൽതു അൻ ജദ്ദി അബ്ദുൽ മുത്തലിബി വഅന സബിയ്യുല്ലാഹിഉൻ, ഞാൻ എന്റെ വലിയപ്പയാകുന്ന അബ്ദുൽ മുത്തലിബിനോടുകൂടെ ജീവിക്കുന്ന സമയം ഒരിക്കൽ ഞാൻ അബ്ദുൽ മുത്തലിബാകുന്ന പിതാവിൽ നിന്ന് ഞാൻ നഷ്ടപ്പെട്ടുപോയി, അഥവാ എന്നെ കാണാതെയായിപ്പോയി. കാതൽ ജൂഉ യഖ്തുലുനി, വല്ലാതെ വിശന്ന് വിശത്ത് വിശന്ന് വിശപ്പ് എന്റെ ജീവൻ എടുത്തു കളയുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. ആ രൂപത്തിൽ വലിയപ്പാനെ കാണാതെ ഞാൻ ഇങ്ങനെ നടന്നു. നബി തങ്ങൾ പറയാണ്, ഫഹദാനില്ല, വല്ലാതെ വിശന്നൊട്ടിയ വയറുമായിട്ടും മരണം പോലും പേടിച്ചു നിൽക്കുന്ന സമയത്ത് പിന്നീട് രണ്ടാമതും എന്നെ വലിയപ്പാന്റെ സമീപത്തേക്ക് അള്ളാഹു തആല തന്നെയാണ് എത്തിച്ചു തന്നത്. എന്റെ വിഷയമെന്നറിയോ? ചെറിയ കുട്ടിയായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ആ പൊന്നുമോനെ കാണുന്നില്ല,
വലിയപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് വല്ലാതെ വിഷമിക്കുകയാണ്. നല്ല പൊന്നുമോൻ, വലിയ അത്ഭുതങ്ങൾ ചെറുപ്പത്തിലെ കാണിച്ച പൊന്നുമോനാണ്. ആ പൊന്നുമോനെ കാണാതായപ്പോ അബ്ദുൽ മുത്തലിമാകുന്ന വലിയപ്പ കഴബാലയത്തിന്റെ സമീപത്ത് വന്നിട്ട് വല്ലാത്ത വിഷമത്തോടെ ഇങ്ങനെ പാടുകയാണ്, യാ റബ്ബി റുദ്ദ വലദി മുഹമ്മദ ഉറുദുദുഹു റബ്ബി വസ്തനി ഇന്ദി യദാ, യാ റബ്ബി റുദ്ദ വലദി മുഹമ്മദ ഉറുദുദുഹു റബ്ബി വസ്തനി ഇന്ദി യദാ. പഠിച്ചോനെ, എന്റെ കുട്ടിയാകുന്ന മുഹമ്മദ് നഷ്ടപ്പെട്ടുപോയി. ആ അബ്ദുൽ മുത്തലിബ് കഴബാലയത്തിന്റെ സമീപത്ത് വന്നിട്ട് പറയാണ്, യാ റബ്ബി റുദ്ദ വലദി മുഹമ്മദ, എന്റെ പൊന്നുമോനാകുന്ന മുഹമ്മദിനെ തിരിച്ചു തരണേ അല്ലാ. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, പടച്ചോനെ എന്റെ കുട്ടി മുഹമ്മദ് കാണുന്നില്ലല്ലോ, ആ കുട്ടിയൊന്ന് തിരിച്ചു തരണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അബൂജഹൽ വരുന്നത്. സുബ്ഹാനല്ലാ, അബൂജഹൽ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറയേണ്ടതില്ലല്ലോ. ആ അബൂജഹൽ വരികയാണ്. എങ്ങനെ അബൂജഹൽ വരുന്നത്? അലാ നാക്ക, ഒരൊട്ടകത്തിന്റെ മേൽ കയറിയിട്ടാണ്. അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ നോക്കുമ്പോ അബൂജഹലിന്റെ ഒട്ടകത്തിന്റെ മുമ്പിലുണ്ട് കുട്ടിയായ മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളിങ്ങനെ ഇരിക്കുന്നു, തങ്ങളെയും കയറ്റിയിട്ടാ വരുന്നത്. സുബ്ഹാനല്ലാ, അബൂജഹൽ വന്നിട്ട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് എന്റെ കുട്ടിയിൽ നിന്ന് എന്തൊക്കെ കാണുന്നത്, എന്തൊക്കെ അത്ഭുതമുള്ളത് എന്ന് ചോദിച്ചു അബൂജഹൽ. ആ അബൂജഹല ചോദിക്കുന്ന, നിങ്ങളെ കുട്ടിയിൽ നിന്ന് എന്തൊക്കെ അത്ഭുത കാണുന്നത്? അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, എന്തേ, എന്തുണ്ടായത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇന്നി അൻഹുത്തു നാഖ, ഞാൻ എന്റെ ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ വരുമ്പോ ഈ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടിയെ കണ്ടു. ആ കുട്ടിയെ കണ്ടപ്പോ ഞാൻ എന്റെ ഒട്ടകത്തിനെ ഒന്ന് മുട്ടുകുത്തിച്ചു. സാധാരണ ബൈക്കിന്റെ മുകളിൽ ഒരാളെ കയറ്റുമ്പോ പിന്നിലല്ലേ നമ്മൾ കയറ്റാറുള്ളത്? അതുപോലെ ആ അബൂജഹല് തന്റെ ഒട്ടകത്തിന് മുട്ടുകുത്തിച്ചിട്ട് കുട്ടിയാകുന്ന മുഹമ്മദ് നബിയെ പിന്നിലിങ്ങ് കയറ്റുകയാണ്. എന്നിട്ട് ഒട്ടകത്തിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോ ഒട്ടകഴുന്നേൽക്കുന്നില്ല, ഒട്ടകഴുന്നേൽക്കുന്നില്ല, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. സി എം വലിയുള്ളാഹിയുടെ ജീവിതത്തിലും ഇങ്ങനൊരു കഥ വായിച്ചതോർക്കുകയാണ്. സി എം വലിയുള്ള ഒരു വണ്ടിക്ക് കൈ കാണിച്ച് നിർത്താതങ്ങ് പോയപ്പോ മുന്നിലെത്തിയപ്പോ വണ്ടി ഓഫായി. സുബ്ഹാനല്ലാഹ്, കൊറേ നേരം സ്റ്റാർട്ടാക്കി നോക്കുമ്പോ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. സി എം വലിയുള്ള ഇങ്ങനെ നടന്ന് വണ്ടിന്റെ മുമ്പിലെത്തിയ വണ്ടി സ്റ്റാർട്ടാകും. സി എം വലിയുള്ള അങ്ങനെ ഓവർടേക്ക് ചെയ്ത വണ്ടി അവിടെ നിൽക്കും. അവസാനം ഡ്രൈവർക്ക് തോന്നി ഈ ആളെ കയറ്റിയാലേ വണ്ടി മുന്നോട്ട് പോകും. അപ്പൊ സി എം വലിയുള്ളനെ കയറ്റിയപ്പോ വണ്ടിക്ക് യാതൊരു തകരാറുമില്ല. ഇതുപോലെ ഈ ചെറിയ കുട്ടിയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എന്റെ പിന്നിലാ കുട്ടിയെ കയറ്റിയപ്പോ ഒട്ടകം എഴുന്നേൽക്കുന്നില്ല. എന്നാൽ ഫലമ്മാ അറക്കബ തുഹു അമാമീ, ഞാൻ ആ കുട്ടി എന്റെ മുന്നിലങ്ങ് എടുത്തു വെച്ചപ്പോ ഒട്ടകത്തിന് യാതൊരു തകരാറുമില്ല. ഒട്ടകം അങ്ങ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. റാസിമാമ പറയാൻ, ഒട്ടകം പറയുന്നത് പോലെ തോന്നുന്നത്. എന്താ ഒട്ടകം പറയുന്നത്?
ഹുവൽ ഇമാം. എടാ പമ്പര വിഡി, സാധാരണ നമ്മളൊക്കെ ഹമക്കേന്ന വിളിക്കല്, ഏഷ്യം പിടിച്ച ഹംക്കേന്ന വിളിക്ക. എന്നാ അബൂജഹലിനെ ഈ ഒട്ടകം പറയുന്നത് എന്താ? യാ അഹ്മക്, ഓ പമ്പര വിഡി, ഹുവൽ ഇമാം, ഈ കുട്ടി ചില്ലറക്കാരനായ കുട്ടിയല്ല, ഇവിടെയുള്ള മുജാഹിദുകാരനെക്കാളും വിവരമുണ്ട് ഒട്ടകത്തിന്. സുബ്ഹാനല്ലാഹ്, താടി നീട്ടി വളർത്തിയ മൗലവിയെക്കാളും വിവരമുണ്ട് ഒട്ടകത്തിന്. ആ ഒട്ടകം പറയാണ് ഹുവൽ ഇമാ, ഇത് സാധാരണ കുട്ടിയല്ല, ഇത് ഇമാമ. ഫകൈഫ യഖൂമു ഖൽഫൽ മുഖ്തദി, എടാ ഇമാമ മുന്നിലല്ലേ കയറേണ്ടത്? ഇമാമ ബേക്കലും മൗമൂമ മുന്നിലുമാണോ ഉണ്ടാവാറുള്ളത്? ഇമാമ മുന്നിലല്ലേ ഇരിക്കേണ്ടത്? ഇങ്ങനെ ഒട്ടകം അബൂജഹലിനോട് പറയുന്നത് പോലെ തോന്നുകയാണ്. നോക്കൂ, നിങ്ങൾ ഫിർഔനിന്റെ കൊട്ടാരത്തില്, ഏറ്റവും വലിയ ശത്രുവാകുന്ന ഫിർഔനിന്റെ കൊട്ടാരത്തില് മൂസാ നബി അല്ല വളർത്തിയിട്ടുണ്ടോ? മൂസാ നബിയുടെ ഏറ്റവും ശത്രുവാകുന്ന ആ ഫിർഔനെ കൊണ്ട് തന്നെയാണ് മൂസാ നബിക്ക് അല്ല സംരക്ഷണം നടത്തിയത്. എന്നാൽ മൂസാ നബിയുടെ ശത്രുവാകുന്ന ഫിർഔനെക്കാളും ഏറ്റവും വലിയ ശത്രു റസൂലുള്ളാഹിന്റെ ശത്രുവാകുന്ന അബൂജഹലല്ലേ? ആ അബൂജഹലിനെ കൊണ്ട് തന്നെ അല്ലാഹു നബി തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു. തങ്ങളെ അങ്ങ് വഴി കാണാതിരുന്നപ്പോ, അങ്ങ് വല്ലിപ്പായിൽ നിന്ന് വിട്ടുപോയപ്പോ, അങ്ങയുടെ ഏറ്റവും വലിയ ശത്രുവിനെ കൊണ്ട് തന്നെ അങ്ങേ വലിയപ്പാന്റെ അടുത്തേക്ക് എത്തിച്ച റബ്ബല്ലേ നബിയെ? ആ റബ്ബ് നിങ്ങൾ ഒഴിവാക്കാനോ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ധൈര്യം കൊടുക്കാൻ ചില ആളുകളുണ്ട്. നിനക്ക് ഞാൻ അത് തന്നില്ലേ, നിനക്ക് ഞാൻ ഇത് തന്നില്ലേ, എന്നിട്ട് ഞാൻ കല്യാണപ്പുരയിലേക്ക് വന്നപ്പോ ഒരു സീറ്റ് പോലും ഇല്ലാത്തപ്പോ നീ ഇനി എണീറ്റ് വന്നിട്ടുണ്ടോ നോക്കൂ. മിന്നത്ത് ഇങ്ങനെ പറയാം. എന്തെങ്കിലും ഒരു നന്മ ഏതെങ്കിലും ഒരാൾക്ക് നൽകിയാൽ അതിങ്ങനെ എടുത്തു പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ചില ആളുകളുണ്ട്. എന്നാ അള്ളാഹു തആല ചെയ്തതൊക്കെ എടുത്തു പറഞ്ഞ് റസൂലുള്ളാഹിനെ ബുദ്ധിമുട്ടിക്കണോ? അല്ല, റസൂലുള്ളാഹിക്ക് ധൈര്യം കൊടുക്കുകയാണ്. തങ്ങളെ യത്തീമായിരുന്നപ്പോ നിങ്ങൾക്ക് അള്ളാഹ് അഭയം തന്നിട്ടുണ്ട്, അതുപോലെ അങ്ങ് അല്ലായപ്പോ ഹിദായത്ത് തന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ സഹോദരന്മാരെ, മറ്റൊരു തഫ്സീർ കാണാം. തങ്ങളെ നിങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും വല്ലാതെ അറിയുന്ന ആളല്ലായിരുന്നല്ലോ, അഥവാ കച്ചവടം എങ്ങനെയാണ്, ബിസിനസിന്റെ ടെക്നിക്കുകൾ എങ്ങനെയാണെന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു. എന്നാൽ ഖദീജ ബീവി കച്ചവടത്തിലെ തലവനായിട്ട് നിങ്ങളെ ശാമിലേക്ക് അയച്ചപ്പോ ആ കച്ചവടത്തിലെ ടെക്നിക്കുകളെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ട് ഇരട്ടി ലാഭം തന്നില്ലേ? റസൂലുള്ളാഹിക്ക് ബിസിനസ്സിലെ ടെക്നിക്കുകൾ അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തതാണ്. ചില ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ടോ, മുസ്ലിയാന്മാർക്കോ മുസ്ലിയാക്കന്മാർക്ക് ബിസിനസ് നടത്തിക്കൂടാ? മുസ്ലിയാരായാൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ മെഹ്റാബിൽ ഇമാമത്ത് നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവനാണെന്ന് പറയുന്നവരുണ്ടോ? ഏത് മുസ്ലിയാർക്കും ഏത് തങ്ങന്മാർക്കും ബിസിനസ് നടത്തുന്നത് കൊണ്ടൊരു കുഴപ്പവുമില്ല. തങ്ങളെ ബിസിനസ്സിലെ ടെക്നിക്കുകൾ അറിയാതിരുന്നൊരു കാലഘട്ടം അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാ
അങ്ങയെ വിശ്വസിച്ചുകൊണ്ട് കച്ചവടത്തിലെ തലവനായിട്ട് ഷാമിലേക്ക് അയച്ച ഖദീജ ബീവിക്ക് നിരാശപ്പെടേണ്ടി വന്നില്ല. മുഹമ്മദ് നബിയെ കച്ചവടത്തിലെ തലവനാക്കിയത് കൊണ്ട് നഷ്ടം വന്നുപോയി എന്ന് പറയേണ്ടി വന്നിട്ടില്ല. അതെ, അതുവരെ ആരൊക്കെ കച്ചവടം നടത്തിയിട്ടുണ്ടോ ഖദീജ ബീവിക്ക് വേണ്ടിയിട്ടോ അവര് നടത്തിയതിനേക്കാളുമൊക്കെ ഇരട്ടി ലാഭമല്ലേ അങ്ങ് കച്ചവടം നടത്തിയപ്പോ ലഭിച്ചത്. മുസ്ലിയാർക്കും തങ്ങന്മാർക്കും എല്ലാവർക്കും ബിസിനസ് നടത്താം, ഒരു കുഴപ്പമില്ല. ചില ആളുകളൊക്കെ ഉണ്ട്, മുസ്ലിയന്മാരെന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാല് അയാൾക്കൊന്നും വേറെ പണിയില്ലേ? ഈ വെള്ളക്കുപ്പായ വിട്ടിട്ട് ഈ പണിക്ക് നിൽക്കണോന്ന് ചോദിക്കുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. എന്നാ ഒരു കാര്യം ശ്രദ്ധിക്കണം, പള്ളിയിൽ മെഹ്റാബിൽ നിൽക്കുന്ന ഇമാമ് ബിസിനസ് തുടങ്ങിയിട്ട് ആളെ പറ്റിക്കരുത്. ചില ആൾക്കാരുണ്ട് ഷെയറും വാങ്ങി അങ്ങ് മൂങ്ങും, പിന്നെ ആളെ കാണൂല. പണ്ഡിതന്മാരിലുള്ള വിശ്വാസം അതില്ലാതാക്കുന്ന ഒരു ബിസിനസ്സും അത് ചെയ്യാൻ പാടില്ല. ഒരാളെയും പറ്റിക്കാനും വഞ്ചിക്കാനും പാടില്ല. അല്ലാഹു തആല നമ്മുടെയൊക്കെ എല്ലാ വിഷയത്തിലും വലിയ ബറക്കത്ത് ചെയ്യട്ടെ. കച്ചവടക്കാരുടെ കച്ചവടങ്ങളിലൊക്കെ അല്ലാഹു തആല വലിയ അഭിവൃദ്ധി നൽകുമാറാവട്ടെ. ഇനി മറ്റൊരു തഫ്സീർ കൂടെ കാണാം. മിഅ്റാജ് നടന്ന മാസമാണ് ഈ മാസം. വവജദകല്ലാല്ലം ഫഹദാ. തങ്ങളെ, നിങ്ങൾ ആകാശയാത്രയെക്കുറിച്ച് ബോധമുള്ള ആളൊന്നും അല്ലായിരുന്നല്ലോ. ആകാശത്തേക്ക് എങ്ങനെയൊക്കെ പോകാമെന്ന് ചിന്തിക്കുകയും മറ്റും ചെയ്തൊരു വലിയ ശാസ്ത്രജ്ഞനൊന്നും അല്ലായിരുന്നല്ലോ. എന്നാൽ വവജദകല്ലാല്ലം ഫഹദാ മാ കുൻത തഹ്തദി ഇലാ തരീഖ സമാവാതി. അതേ, നിങ്ങൾ ആകാശത്തിലേക്ക് പോകുന്ന റൂട്ടുകളെ കുറിച്ച് ബോധമുള്ള ആളായിരുന്നില്ലല്ലോ. എന്നാൽ മിഅ്റാജിന്റെ രാത്രിയില് ഒരു ശാസ്ത്രജ്ഞനും കയറി ചെല്ലാൻ പറ്റാത്ത രൂപത്തില് അങ്ങ് ആകാശയാത്ര നടത്തിയില്ലേ? ഒരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് അങ്ങ് കയറി ചെന്നില്ലേ നബിയേ? ഇതും മറ്റൊരു വിശദീകരണമാണ്. സുബ്ഹാനല്ലാഹ്. നേരത്തെ ഞാൻ പറഞ്ഞു 20 തഫ്സീറുകളാണ് റാസി ഇമാം ഇതിനെല്ലാം നൽകിയത്. എല്ലാം കൂടെ വിശദീകരിക്കാൻ ഇതിനെല്ലാം നമ്മൾക്ക് ദിവസങ്ങൾ എടുക്കേണ്ടി വരും. തൽക്കാലം ഞാൻ ആ ഭാഗം അവിടെ വെക്കട്ടെ. ഓ സഹോദരന്മാരെ, റാസി ഇമാം പറയുന്ന മറ്റൊരു സംഭവം കൂടെ കാണാം. അന്നഹു അലൈഹിസ്സലാം ലമ്മാ ഖറജ മാ ഗുലാമിൻ ഗുലാമി ഖദീജ. ഖദീജ ബീവിയുടെ അടിമയാകുന്ന മൈസറത്തെയും കൂട്ടിയിട്ടോ നബിതങ്ങളെ കച്ചവടത്തിന് വേണ്ടി പോയപ്പോ ഇത്തഖദ കാഫിറുൻ ബിസിമാമി ബൈരിഹി. നബിതങ്ങളെ സഞ്ചരിച്ചതായ ഒട്ടകത്തിന്റെ കടിഞ്ഞാണൊരു കാഫിറ് പിടിക്കുന്നു. ആ കാഫിർ എന്നിട്ട് നബിതങ്ങളെ ആ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റിച്ചങ്ങ് കൊണ്ടുപോവുകയാണ്. വിമാനം റാഞ്ചുന്ന ചില ആളുകളുണ്ടോ? യാത്രാ വാഹനത്തിൽ കയറിയിട്ട് ഡ്രൈവറെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് വിടണമെന്ന് പറയുന്ന ആളുകളുണ്ടോ? ഇതുപോലൊരു തീവ്രവാദി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ചിട്ട് അവിടുന്ന് നബിതങ്ങൾ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയുന്നു. എന്നാൽ തങ്ങളെ ഫാൻസലല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം ഫീ സൂറത്തുൽ ആദമിയെ. ആ സമയത്ത് ദാ ജിബ്രീലിന് അല്ലാഹു തആല ഒരു മനുഷ്യന്റെ കോലത്തിൽ ഇറക്കുകയാണ്. ഫഹദാഹു ഇലൽ ഖാഫില. ആ ജിബ്രീല് മനുഷ്യക്കോലത്തിൽ വന്നിട്ട് നിങ്ങളുടെ ഒട്ടകത്തിലെ കടിഞ്ഞാണ് പിടിച്ചിട്ടോ കച്ചവട സംഘത്തിലേക്ക് തന്നെ നിങ്ങളെ ആക്കി തന്നില്ലേ നബിയേ?
ഇങ്ങനെ നിങ്ങളെ യത്തീമായപ്പോ പോലും നിങ്ങളെ റബ്ബ് വിട്ടിട്ടില്ല, അതുപോലെ നിങ്ങളെ കാണാതായപ്പോ റബ്ബ് വിട്ടിട്ടില്ല, ഒരു സ്ഥലത്തും നിങ്ങളെ റബ്ബ് വിട്ടിട്ടില്ല. ആ റബ്ബില്ലയോ മാവദ്ദഅക റബ്ബുക വമാ ഖല. ശത്രുക്കളെന്നും പറഞ്ഞോട്ടെ തങ്ങളെ അങ്ങ് ബേജാറിലാവണ്ട, അങ്ങ് വിഷമത്തിലാവണ്ട. ഇനിയോ പറയുന്നത് വവജദ കായിലൽ ഫഅഗ്ന, വവജദ കാ നബിയേ നിങ്ങളെ അല്ലാഹു തആല എത്തിച്ചിട്ടില്ലേ ആയില, അതേ ദരിദ്രനായി ഫക്കീറായിട്ടല്ലേ നിങ്ങൾ എത്തിച്ചിരുന്നത്. നിങ്ങൾക്കല്ല പിന്നീട് ഐശ്വര്യം തന്നില്ലേ, നിങ്ങൾക്ക് പിന്നെ ഹീന തന്നില്ലേ. ദരിദ്രനായിരുന്നു, ഫക്കീറായിരുന്നല്ലോ തങ്ങളെ നിങ്ങൾ. എന്നാൽ ആ ഫക്കീറാകുന്ന ചില ആളുകളെ കണ്ടില്ലേ, അന്നും ദാരിദ്ര്യത്തിലാണ്, ഇന്നും ദാരിദ്ര്യത്തിലാണ്, മരിക്കുന്നത് ഒരേ ദാരിദ്ര്യത്തിലാണ്, വല്ലാത്ത വിഷമം. എന്നാ നബി തങ്ങളോട് ചോദിക്കുകയാണ്, അലം യജ്ദിക യതീമം ഫആവാ വവജദക ലാലം ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. തങ്ങളെ നിങ്ങളെ ഫക്കീറായിട്ടല്ല എത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ ആദ്യേ മുതലാളിയല്ലായിരുന്നല്ലോ, എന്നാൽ നിങ്ങളെ അല്ലാഹ് ഐശ്വര്യവാനാക്കി. മഹാനായ അബു സഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, ഫഅഗ്നാക ബിമാലി ഖദീജ, ഖദീജ ബീവിയുടെ സ്വത്ത് കൊണ്ട് നിങ്ങളെ അല്ലാഹു തആല ഐശ്വര്യത്തിലാക്കി. സുബ്ഹാനല്ലാഹ്. അതുപോലെ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നു, വവജദക ആയിലൻ ഫഅഗ്നാ ഐ ഫഖീറൻ ലാ മാല ലക, നിങ്ങൾക്കൊരു സ്വത്തുമില്ലായിരുന്നല്ലോ, നിങ്ങൾ ഫഖീറല്ലായിരുന്നു. ഫഅഗ്നാ ഫഅഗ്നാക ബി ഖദീജത റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവിയിലൂടെ നിങ്ങളെ അല്ലാഹു തആല ഐശ്വര്യത്തിലേക്ക് എത്തിച്ചിട്ടില്ലേ തങ്ങളെ. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാ റസൂലുള്ളാനെ റസൂലുള്ളാനെ അല്ലാഹു തആല ഖദീജ ബീവിയുടെ മുതലിലൂടെ ഐശ്വര്യവാനാക്കിയത്? സകല ഭാര്യമാരും പഠിക്കേണ്ട പാഠങ്ങളാണ്, സകല ആളുകളും പഠിക്കണം. സുബ്ഹാനല്ലാഹ്. വദാലിക ഫീ സഫരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈസറത ഇല ശാം, മൈസറയെയും കൂട്ടിയിട്ട് ശാമിലേക്ക് റസൂലുള്ള യാത്ര ചെയ്തു. അതുപോലെ ഖദീജ ബീവി കച്ചവടത്തിന് കൊടുത്ത മുതലൊക്കെ എടുത്ത് ചെല്ലുകയാണ്. വകാനത്ത് ദാ മാലിൻ കസീരിൻ, വലിയ മുതലാളിച്ചിയാണ് ഖദീജ ബീവി. ആ ഖദീജ ബീവി ഫലമ്മാ തസവ്വജഹ അലൈഹി സ്വലാത്തു വസ്സലാം വഹബതുഹു ജമീഅഹു ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅല്ലാ യഖൂല ഖായിലുൻ മാ യുസ്ഖിലു അലാ സംഇഹി ശരീഫ്. കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞപ്പോ ചില ആളുകൾ പറഞ്ഞു, ഖദീജ ഒരു മുതലും ഇല്ലാത്ത ഒരു ഫക്കീറിനെയാണോ കെട്ടിയത് എന്ന്. അപ്പൊ ഖദീജ ബീവി കൂടിയിരിക്കുന്ന ആളുകളോട് ചോദിച്ച, ആരടാ എന്റെ ഭർത്താവിന് മുതലില്ല എന്ന് പറഞ്ഞത്? ഞാൻ എന്റെ മുതല് മുഴുവനും എന്റെ ഭർത്താവിന് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാനാണ് ദരിദ്രരായ, അല്ലെങ്കിൽ ഞാനാണ് ഫക്കീർ, മുതലാളിയാണ് എന്റെ ഭർത്താവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ചില ഭാര്യമാര് സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ഒരു സാധനം ഭർത്താക്കന്മാര് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോ എന്തെങ്കിലും അവളെ കയ്യിലോ കാലിലോ മോതിരോ എന്തെങ്കിലും ചോദിച്ചാൽ നാല് ദിവസത്തേക്ക് പിന്നെ കടന്നൽ ബുദ്ധിമുട്ടലായിരിക്കും. വേറെയും ചില കാരണങ്ങളുണ്ട്. ഭർത്താക്കന്മാര് വല്ലാണ്ട് ചിരിക്കുന്നത് കണ്ടാൽ ഭാര്യമാര് ചോദിക്കും, വല്ലാണ്ട് ചിരിച്ച് തമാശയും പറഞ്ഞ് വേക്കൽ നടക്കുന്നത് കണ്ടാൽ ചില ഭാര്യമാര് ചോദിക്കും,
എന്താ വളയാണോ വേണ്ടത് ചെയിനാണോ എന്ന്. കാരണം അല്ലാത്ത സമയത്തൊന്നും ചിരിക്കലുണ്ടാകൂല, അല്ലാത്ത സമയത്തൊന്നും ചിരിക്കൂല. അല്ലാതെ എങ്ങനെ ചിരിച്ച് കളിക്കുന്നത് കണ്ടാൽ ഭാര്യക്ക് തന്നെ സംശയമാണ്, ഇതൊരു ഇടങ്ങേറാണല്ലോ റബ്ബേ. കാരണോ ഇന്നോ നാളെ കയ്യിലുള്ള വള പോകും അല്ലെങ്കിൽ ചെയിന് പോകും. നിബിധങ്ങൾ പറയുന്നത് കാണാം, ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരോട് കടം വാങ്ങും, ഭാര്യമാരോട് കടം വാങ്ങും. ഒരു കുഴപ്പമില്ല, ഭാര്യമാരോട് കടം വാങ്ങുന്നതുകൊണ്ട് ഒരു തകരാറുമില്ല. മോളെ നിന്റെ കയ്യിലുള്ള അരപ്പവൻ മോതിരല്ലേ, അല്ലെങ്കിൽ ആ ഒരു പവൻ വളയില്ലേ, അതൊന്ന് കടായിട്ട് തരണം, ഞാൻ വിറ്റിട്ട് എനിക്കൊരു വലിയ അർജന്റ് ഉണ്ട്, രണ്ട് മാസം കഴിഞ്ഞാൽ നിനക്ക് ഞാൻ തിരിച്ചു വാങ്ങിത്തരും. ഭർത്താവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും, നമ്മളെ വീട്ടിലെ ഭാര്യ തന്നെയല്ലേ മടക്കി കൊടുക്കണ്ടാവുന്നു, ഉള്ളിലുണ്ടാകുന്നത് മടക്കി കൊടുക്കണ്ടാന്ന്. എന്നാ ഭാര്യയെ സോപ്പിടാൻ വേണ്ടിയിട്ട് പറയും, നീ ഒരു പവന്റെ മോതിരം തന്നാ തിരിച്ചു തരുമ്പോ ഒന്നര പവൻ തരുന്നുണ്ട്. സ്വർണം അരപ്പവൻ കൂടി കിട്ടും എന്ന് കണ്ടാ പിന്നെ ഭാര്യക്ക് ദുനിയാവ് പോലും ഓർമ്മ ഉണ്ടാവൂല, അത്രയും സ്നേഹമായിരിക്കും. എന്നാ ഉള്ളിലോ അവളല്ലേ അമ്മോശം കാക്ക കിടപ്പിലാണ്, മൂപ്പര് ചോദിക്കാൻ വരൂല. ഭർത്താവിന്റെ കണക്കൂട്ടലാണ്, അമ്മോശം കാക്ക കിടപ്പിലാണ്, ചോദിക്കാൻ വരൂല. അമ്മായും ആണെങ്കിലോ വളരെ സാധുവാണ്, അതും ചോദിക്കാൻ വരൂല. ഇത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇങ്ങനെ ഭാര്യമാരോട് കടം വാങ്ങുന്ന ആളുകളെ കുറിച്ച് റസൂലുള്ള പറയാൻ, ഫഹുവ സാരിഖുൻ ഹഖ, അവനാണ് പച്ച കള്ളൻ. മുഹമ്മദുർ റസൂലുള്ളാഹി, അവനാണ് കള്ളൻ. അവനെക്കാളും വലിയ അധോലോക കള്ളൻ വേറെ ഇല്ല. നബിദങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരും ഭാര്യമാരെ കയ്യിലുള്ള വളയും മറ്റും കണ്ട് ബിസിനസ് തുടങ്ങാൻ നിൽക്കണ്ട. ഭാര്യമാരുടെ കയ്യിലുള്ളത് കണ്ടിട്ട് വീടിന് തറക്കല്ലിടാനും നിൽക്കണ്ട. സുബ്ഹാനല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിക്കാഹ് ചെയ്തപ്പോ, അവിടുന്നുമായിട്ടുള്ള കല്യാണം അങ്ങ് നടന്നപ്പോ, മഹദിയായ ഖദീജ ബിബി റളിയല്ലാഹു അൻഹ അവിടുത്തെ കോടാനുകോടി മുതലുകൾ മുഴുവനും റസൂലുള്ളാഹിക്ക് നൽകുന്നു, റസൂലുള്ളാഹിക്ക് നൽകുന്നു. എന്നാൽ ഖദീജ ബിബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് കല്യാണ ബന്ധത്തിൽ ഏർപ്പെട്ടത് പ്രേമമായിരുന്നോ? അത് പ്രേമമായിരുന്നോ? ലൈനടിച്ച് പിന്നാലെ കൂടിയിട്ടാണോ? സുബ്ഹാനല്ലാഹി, ഈ അടുത്ത് വിവാദമായിട്ട് ചില ചെറുപ്പക്കാരുടെ നാവിലൂടെയൊക്കെ പാടി നടന്നൊരു പാട്ടുണ്ട്, ആ പാട്ട് തന്നെ വലിയ അബദ്ധമാണ്. പാട്ട് സിനിമയിൽ കൊണ്ടുവന്നു എന്നത് മാത്രമല്ല, പാട്ട് തന്നെ അബദ്ധമാണ്. എന്തേ കാരണമെന്നറിയോ? അതിലൊരു വരിയുണ്ട്, നബിതങ്ങളെ കച്ചവടത്തിൽ നയിച്ചപ്പോ ഖദീജ ബേബിയുടെ മനസ്സിൽ മോഹമുദിച്ചതാണെന്ന്. ഈ സംഭവം വാസ്തവത്തിന് വിരുദ്ധമാണ്, പച്ചക്കളവാ. ഓ സഹോദരന്മാരെ, നബിതങ്ങളെ കണ്ടപ്പ മനസ്സിൽ മൊട്ടിട്ട പ്രേമം കാരണമായിട്ടല്ല ഖദീജ ബേബി കല്യാണത്തിന് മുതിർന്നത്. അതുപോലെ തന്നെ റസൂലുള്ള ഖദീജ ബീവി കച്ചവടത്തിന് വേണ്ടി പോകുമോ എന്ന് ചോദിച്ചപ്പോ സമ്മതിച്ചതും പ്രേമത്തിന്റെ പേരിലല്ല. സുബ്ഹാനല്ലാഹ്. ഖദീജ ബീവി റസൂലുള്ളാന്റെ സൽസ്വഭാവത്തെ കുറിച്ച് കേൾക്കുകയാണ്, റസൂലുള്ളാന്റെ വിശ്വസ്തതയെ കുറിച്ച് കേൾക്കുകയാ, റസൂലുള്ളാന്റെ നല്ല മാന്യമായ സ്വഭാവത്തെ കുറിച്ച് കേട്ടപ്പോ കച്ചവടത്തിനുള്ള തലവനായി നിയോഗിക്കുന്നു. പോകുന്ന വഴിയിൽ മൈസറത്ത് എന്ന് പറയുന്ന അടിമക്കുട്ടിയുണ്ട്. നബിതങ്ങളും മൈസറയും കൂടി ഇങ്ങനെ പോകുമ്പോ സുബ്ഹാനല്ലാഹ്, നബിതങ്ങൾ അതാ ഒരു മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ്. മരത്തിന്റെ ചുവട്ടിൽ മരത്തിന്റെ തണലിൽ ഇരിക്കുന്ന കരീവം സോമ്യത്തിറാഹിബ്, ഒരു പുരോഹിതനുള്ള കൂടാരത്തിന്റെ അടുത്തുള്ള ഒരു മരത്തിന്റെ ചുവട്ടിൽ റസൂലുള്ളാഹി ഇരിക്കുകയാണ്. റസൂലുള്ളാഹി നിങ്ങൾ അവിടെ ഇരിക്കുമ്പോ മൈസറയെ ആ പുരോഹിതൻ വന്ന് വിളിക്കുന്നു, എന്നിട്ട് ചോദിക്കുന്നു, മൻ ഹാദർ റജുൽ അല്ലദി നസല തഹ്ത ഹാദിഹി ശജറ, അല്ലമോനെ
ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ആളാരാ? ചോദിച്ചപ്പോ മൈസൂറത്ത് പറയുന്ന ഹാദുർ റജുലുമി ഖുറൈശ് മിൻ അഹ്ലിൽ ഹറാം മിൻ അഹ്ലിൽ ഹറമി ഹറമിൽ ജീവിക്കുന്ന ഹറമിലുള്ള ഖുറൈശി തറവാട്ടിൽ പിറന്ന ആളാണ്. അപ്പയാണ് ഈ പുരോഹിതൻ സുബ്ഹാനല്ലാ ഈ പുരോഹിതനെ മറുപടി മോനെ മാ നസല തഹത ഹാദിഹി ശജറത്തി ഖത്തുൽ ഇല്ലാ നബിയൂ ഈ മരത്തിൽ ചുവട്ടിൽ ഇന്നേ വരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഇരുന്നിട്ടില്ല. ഈ മരത്തിൽ ചുവട്ടിൽ നബിമാരല്ലാതെ ഇന്നേ വരെ ഇരുന്നിട്ടില്ല. അതുകൊണ്ടൊരു വരാനുള്ള നബിയാണ് കേട്ടോ. പോകുന്ന വഴിയിൽ മൈസൂറത്തിനോടൊരു പുരോഹിതൻ പറഞ്ഞതാണ്, എന്നാൽ നല്ല വെയിലുണ്ട്, പോകുമ്പോ മൈസൂർ നോക്കുമ്പോ റസൂലുള്ളാഹിക്ക് വെയിലടിക്കുന്നില്ല. കാരണം നബിതങ്ങള് പോകുമ്പോ മുകളിൽ ഏതാ മേഘമിങ്ങനെ തണല് വിരിച്ചു കൊടുക്കുകയാണ്. ഈ അത്ഭുതം കൂടെ കണ്ടപ്പോ മൈസൂറത്തിന് മനസ്സിലാകുന്നു ഇത് സാധാരണക്കാരനല്ല. എന്നാൽ ഷാമിലേക്ക് ചെന്ന് കച്ചവടം അങ്ങ് നടത്തിയപ്പോ എത്രയും പെട്ടെന്ന് ആ കച്ചവട ചരക്ക് മുഴുവനും വിറ്റങ്ങ് തുറന്നു പോവുകയാണ്. ലഭിതങ്ങളെ യാത്രയിലല്ലേ ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാവുക. എന്നാ ലഭിതങ്ങളുടെ സ്വഭാവം വളരെ നല്ല സ്വഭാവമല്ലേ? വന്നിട്ട് മൈസൂറത്തെ എല്ലാ അത്ഭുതങ്ങളും അതാ ഖദീജ ബീവിയോട് പങ്കുവെക്കുകയാണ്. പോകുമ്പോ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നപ്പോ അവിടെയുള്ളൊരു പുരോഹിതൻ വന്നിട്ട് നബിയാണെന്ന സൂചന പറഞ്ഞ ആളാണിത്. അതുപോലെ നടന്നു പോകുമ്പോ മേഘം തണലിട്ട് കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പോറ്റിയ അബൂ താലിബിന് കുറെ അത്ഭുതം പറയാനുണ്ടോ? അബൂ താലിബ് പറയാൻ, ഞാനൊരു ദിവസം എന്റെ കുട്ടിയാകുന്ന മുഹമ്മദിന്റെ കൂടെ കിടന്നു. രാത്രിയിൽ ഞാൻ എന്റെ കുട്ടിയോട് എന്റെ കൂടെ ഒന്ന് കിടക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എന്റെ മോനോട് പറഞ്ഞു, മോനെ നിന്റെ ഡ്രസ്സൊന്ന് അയക്കുമോ, അഥവാ നിന്റെ ശരീരത്തിലുള്ള കുപ്പായം ഒന്ന് അയക്കോ. ഇന്നേ വരെ റസൂലുള്ളാന്റെ ശരീരം അവര് കണ്ടിട്ടില്ല, റസൂലുള്ളാന്റെ ശരീരം കണ്ടിട്ടില്ല. അതേ വസ്ത്രമൂരാൻ പറഞ്ഞപ്പോ റസൂലുള്ളാന്റെ മുഖത്തൊരു വെറുപ്പ് കാണുകയാണ്, ഒരു ഇഷ്ടക്കേട് തോന്നുകയാണ്. എന്നാൽ അബൂ താലിബാകുന്ന മൂത്താപ്പയാകുന്ന എന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് അതേ എന്റെ പൊന്നുമോന് ഡ്രസ് അയക്കാൻ തുടങ്ങുന്ന കുപ്പായ മൂരാൻ തുടങ്ങുകയാണ്. എന്നോട് പറഞ്ഞു, ഉപ്പാ ഞാൻ ഡ്രസ് ഊരുന്ന സമയത്ത് എന്റെ ശരീരത്തിലേക്ക് നോക്കല്ലേ, ഡ്രസ്സും ഊരേ. അബൂ താലിബ് പറയാണ്, നോക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല, വലിയ പ്രകാശമാ കാണുന്നത്. അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ ഞാൻ ഇങ്ങനെ തൊട്ടു നോക്കുമ്പോ
അതേ പട്ടിനെക്കാളും മൃദുലമായ ശരീരമാ നബി തങ്ങളാകുന്ന പൊന്നമോന് എന്റെ അടുത്തേക്ക് വന്നപ്പോസ്കീം അതേ കസ്തൂരിൽ മുക്കിയെടുത്തതുപോലെ സുഗന്ധമാണ് മണക്കാൻ കഴിയുന്നത്. ഇങ്ങനെ വല്ലാത്ത അത്ഭുതങ്ങളില്ല നേതാവാണ് മുഹമ്മദ് മുസ്തഫ. മൈസൂറത്തെ കണ്ട അത്ഭുതങ്ങൾ മുഴുവനും പറഞ്ഞു. അപ്പയാണ് ഖദീജ ബീവിയുടെ മനസ്സിൽ അതേ ഈ ആളുമായിട്ട് ഞാൻ കല്യാണം നടത്തിയാലോ. ഖദീജ ബീവിക്ക് റസൂലുള്ളാഹിയുമായിട്ട് ബന്ധം വരുന്നതിന് മുമ്പ് രണ്ട് ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ആ രണ്ട് ഭർത്താക്കന്മാരിലും മക്കളുമുണ്ട്. ആ രണ്ട് ഭർത്താക്കന്മാരും മരണപ്പെട്ടു പോയതിന്റെ ശേഷം ഇനി എന്റെ ജീവിതത്തിൽ ഒരു ദാമ്പത്യ ജീവിതമില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്താണ് നബി തങ്ങളുടെ ഈ അത്ഭുതങ്ങളും സൽസ്വഭാവങ്ങളും എല്ലാം കണ്ടപ്പോ ഈ ആളെ എന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാലോ എന്നൊരു ആഗ്രഹം വന്നത്. ഇത് വന്നപ്പോഴും മിസ് കോൾ അടിച്ചതല്ല, ഇത് വന്നപ്പോഴും ലവ് ലെറ്റർ കൊടുത്തതല്ല, പിന്നെയോ ഖദീജ ബീവി ഒരാളെ വിടുകയാണ്. ഖദീജ ബീവി ഒരാളെ വിട്ടതാണ്. കല്യാണ അന്വേഷണവുമായിട്ട് ഖദീജ ബീവി ഒരാളെ വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, കേട്ടപ്പോഴേക്ക് റസൂലുള്ളാഹ് സമ്മതിച്ചു കൊടുത്തതുമല്ല. റസൂലുള്ളാഹ് അവിടുന്ന് അബൂ താലിബിനോട് അന്വേഷിച്ചു, മൂത്താപ്പയോട് പറഞ്ഞു ഇങ്ങനൊരു അന്വേഷണമുണ്ട്. സാധാരണ ഇന്നൊക്കെ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്ന, എന്ന് പറഞ്ഞാൽ പ്രേമ കല്യാണമൊന്നുമല്ല. ഞങ്ങൾ കാണാൻ പോയി, അവരിങ്ങോട്ടും കാണാൻ വന്നു, മുട്ടായി കൊടുക്കാൻ പോയി, അതൊക്കെ അതിന്റെ പിന്നിലുള്ള ആചാരങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, ഏതായാലും അങ്ങനെ നടന്ന ഒരു കല്യാണം. അബൂ താലിബും കൂട്ടരും ചെന്ന് അന്വേഷിച്ചു. അന്വേഷണത്തിലൊക്കെ തൃപ്തിയായപ്പോ നിക്കാഹ് നടത്തുകയാണ്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളും ഖദീജ ബീവിയും തമ്മിലുള്ള ബന്ധമുണ്ടായത്. ഈ ആയത്ത് ഖദീജ ബീവിയുടെ കൂടെ മഹത്വമാണ് പറയുന്നത്. ഖദീജ ബീവിയുടെ സ്ഥാനം കൂടെയാണ് ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. നിങ്ങളെ ഫക്കീറായി എത്തിച്ചു, എന്നാ ഖദീജ ബീവിയുടെ മുതൽ കൊണ്ട് നിങ്ങളെ പണക്കാരനാക്കി. അതുകൊണ്ടാണ് ആയിഷ ബീവി പറയുന്നത് കാണാം, സുബ്ഹാനല്ലാഹ്, മാ ഖിർത്തു അലാ അഹദിം മിൻ നിസാഇ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഖിർത്തു അലാ ഖദീജത വമാ റഅയ്തുഹാ. എനിക്ക് ഖദീജ ബീവിയോട് മനസ്സ് തോന്നുന്ന ആ ഒരു സംഭവം, ഖദീജ ബീവിയോട് എനിക്ക് തോന്നുന്ന ആ ഒരു ഖീറത്ത് മറ്റൊരാളോട് എനിക്ക് തോന്നിയിട്ടില്ല. ഖദീജ ബീവിയോട് ദേഷ്യം ഉണ്ടായി എന്നല്ല, സ്വന്തം ഭർത്താവിന്റെ സ്നേഹം അത് വേറെ ഒരാൾക്ക് കൂടെ പോകുമ്പോൾ ഒരു ഭാര്യക്ക് അത് സഹിക്കൂല. അത് തിരിയണേ രണ്ട് പെണ്ണ് കിട്ടിയ ആൾക്കാരോട് ചോദിച്ചാൽ മതി, വേറെ ഒന്നും പറയണ്ട. സുബ്ഹാനല്ലാഹ്, രണ്ട് പെണ്ണ് കിട്ടിയ ആൾക്കാരോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് എന്നുള്ളത്. അവര് വേറെ ഉസ്താദെ, ബദറും ഉഹുദു ഹന്തക്കും ഒന്നും ഒരു വയലും ഇല്ലാതെ തന്നെ നമ്മളെ വീട്ടിൽ നടക്കുന്നതാണ് എന്ന്. കാരണോ, സ്വന്തം ഭർത്താവ്, ആ ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം. ആയിഷ ബീവിക്ക് റസൂലുള്ളാഹിനോട് വലിയ സ്നേഹമാണ്. എന്നാൽ തങ്ങളുടെ സ്നേഹം മറ്റൊരാൾക്ക് കൂടെ പോകുമ്പോ അതിങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പെണ്ണിന്റെ സ്വഭാവം, അത്രേ അതിനെ കണക്കാക്കേണ്ടതുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഖദീജ ബീവിയെ കുറിച്ച് ആയിഷ ബീവി പറയാ, വമാ റഅയ്തുഹ, ഞാൻ ആ ഖദീജ ഉമ്മാനെ കണ്ടിട്ടൊന്നുമില്ല, എന്നാൽ എനിക്ക് ഇങ്ങനെ തോന്നാനുള്ള കാരണം എന്താ, വലാക്കിൻ കാന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹ, എപ്പോഴും റസൂലുള്ളാഹിന്റെ നാവില് ഖദീജയുടെ മദ്ഹാണ്. മരിച്ചയാളെ മദ്ഹ് പറയാൻ പറ്റൂല എന്ന് പറയുന്നൊരു ആദ്യം നബിതങ്ങളെ ചെന്ന് തിരുത്തണം, ആദ്യം നബിതങ്ങളെ ചെന്ന് തിരുത്തണം. അഥവാ വഫാത്തായ ഖദീജ ബീവിയെ കുറിച്ചുള്ള പറച്ചിലല്ലാതെ ഏത് സമയത്ത് നോക്കിയാലും ഖദീജ. ഈ ഒരു വിഷയേ തങ്ങൾക്ക് പറയാനുള്ളൂ. മാത്രല്ല വറുബ്ബമാ ദബഹ സാത്ത സുമ്മ യുഖത്തിഉഹ അഅലാഅൻ സുമ്മ യബഅസുഹ ഫീ സദാഇക ഖദീജ. നബിതങ്ങൾ ഇടക്കിടക്ക് ആടിനെ അറുക്കും, എന്നിട്ട് കഷ്ണങ്ങളാക്കി വെട്ടിച്ചു,
എന്നിട്ട് ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് ഇങ്ങനെ കൊടുത്തേക്കും. മഹരിയായ ആയിഷ ബീവി പറയാണ്, സുബ്ഹാനല്ലാഹ്, ഫർബമ ഖുൽതു ലഹു, ചിലപ്പോക്കെ ഞാൻ റസൂലുള്ളാഹിനോട് പറയും, സഹീ കേട്ടിട്ട് പറയും. എന്താ പറയാ, കഅന്നഹു ലം യകും ഫി ദുനിയ ഇംറാഅത്തുൻ ഇല്ലാ ഖദീജ, തങ്ങളെ നിങ്ങളെ കണ്ടി കളി കണ്ടാല് ഖദീജ അല്ലാതെ ദുനിയാവിൽ ഒരു പെണ്ണില്ലാന്ന് തോന്നില്ലോ. ആയിഷ ബീവി പറയാൻ, തങ്ങളെ നിങ്ങളുടെ വാക്കൊക്കെ കേട്ട ഖദീജ അല്ലാതെ ദുനിയാവിൽ ഒരു പെണ്ണുമില്ല എന്ന് തോന്നില്ലോ. ആ സമയത്ത് ലോകത്തിലെ നേതാവ് പറയും, ഇന്നഹാ കാനത് വകാനത് വകാനലി മിൻഹാ വലദുൻ, മോളെ ഖദീജ ചില്ലറക്കാരിയെല്ലാം, ഖദീജ അങ്ങനെയായിരുന്നു, ഖദീജ ഇങ്ങനെയായിരുന്നു, ഖദീജാന്റെ ജീവിതം അങ്ങനെയാണ്. മാത്രമല്ല, ആ ഖദീജയിലൂടെയാണ് എനിക്ക് കുട്ടികളും ഉണ്ടായത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീവിയോട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഒരു ഭർത്താവിനോട് ഭാര്യ എങ്ങനെ നിൽക്കണമെന്ന് വളരെ നന്നായിട്ട് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മഹദിയാണ് അതേ ബീവി ഖദീജ. ലബിതങ്ങൾ ആദ്യമായിട്ട് ജിബ്രീലിനെ കണ്ടപ്പോ വല്ലാതെ കഥയെ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വത്തിൻ്റെ കനമോർത്തുകൊണ്ട് പേടി തോന്നുകയാണ്. ആ പേടി തോന്നി റസൂലുള്ളാഹിയിൽ പനി വന്നു പോകുന്നു. ആ സമയത്ത് ടെൻഷൻ അടിച്ചുകൊണ്ട് ഖദീജ ബീവിയാകുന്ന ഭാര്യയുടെ അടുക്കലേക്ക് വന്നപ്പോ ആ ഖദീജ ബീവി പറഞ്ഞത് എന്തെന്നറിയോ, കല്ല വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ, തങ്ങളെ നിങ്ങളെന്തിനാ പേടിക്കുന്നത്, നിങ്ങളെന്തിനാ ബേജാറാകുന്നത്, അല്ലാ നിങ്ങളെ വേദനിപ്പിക്കൂല, അല്ലാ നിങ്ങളെ ദുഃഖിപ്പിക്കൂല. ഭർത്താക്കന്മാരൊരു ടെൻഷൻ വന്ന് പറയുമ്പോ ആ ഭർത്താക്കന്മാരെ ആശ്വസിപ്പിച്ച, ആ ഭർത്താക്കന്മാരെ ആശ്വസിപ്പിക്കുന്ന സ്വഭാവം, ഇതാണ് ഖദീജ ബീവിയുടേത്. ഉമയ്യത്തു ബിൻ ഖലഫ് എന്ന് പറഞ്ഞ ചങ്ങാതിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യന്റെ സ്വഭാവം എന്താ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിന്റെ മുമ്പാണ് റസൂലുള്ളയും സഹാബത്തും ഹിജറ പോയി. ഹിജറ പോയി ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കഅബാലയം ഒന്ന് തവാഫ് ചെയ്യണമെന്ന് നിലക്ക് വന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഉമയ്യത്തു ബിൻ ഖലഫും ഇബ്നു മസ്ഊദ് നല്ല കൂട്ടുകാരാണ്. നമുക്ക് ഹൈന്ദവരായ കൂട്ടുകാരുണ്ടാവുമല്ലോ, അതുപോലെ ക്രിസ്തീയ കൂട്ടുകാരെ നമുക്കുണ്ടാവല്ലോ, അതിനൊന്നും വിരോധവുമില്ല, അങ്ങനൊക്കെ വേണം. സുബ്ഹാനല്ലാഹ്, ഇബ്നു മസ്ഊദ് തങ്ങളുടെ നല്ല കൂട്ടുകാരനാണ് ഉമയ്യത്തു ബിൻ ഖലഫ്. ചങ്ങാതി പച്ച കാഫിറാണ്. ഈ ഉമയ്യത്തു ബിൻ ഖലഫ് മദീനയിൽ ചെന്നാൽ ഇബ്നു മസ്ഊദ് തങ്ങളുടെ വീട്ടിലാ താമസിക്കാറുള്ളത്. ഇബ്നു മസ്ഊദ് ഇവിടെ വന്നാലോ ഉമയ്യത്തിന്റെ വീട്ടിലും താമസിക്കും. ഇതൊക്കെ കൂട്ടുകെട്ടിന്റെ ബന്ധം. ഒരിക്കൽ ഇബ്നു മസ്ഊദ് ഉമയ്യത്തു ബിൻ ഖലഫിനോട് പറഞ്ഞു, അല്ല ഉമയ്യത്തെ, എനിക്ക് കഅബ ഒന്ന് തവാഫ് ചെയ്യണമെന്നുണ്ട്. അപ്പോ ഉമയ്യത്ത് പറഞ്ഞു, പറ്റൂല, അബൂജഹലെങ്ങാനും കണ്ട കാര്യം വലിയ അപകടമായിരിക്കും. അബൂജഹല് കണ്ട കാര്യം വലിയ അപകടമായിരിക്കും. പക്ഷേ ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, എനിക്ക് എന്തായാലും ഒന്ന് ചെയ്യാം, ഒന്ന് തവാഫ് ചെയ്യണം, വല്ല വഴി ഉണ്ടാക്കണം, കൂട്ടുകാരൻ്റെ ആവശ്യമില്ലേ. ഉമയ്യത്ത് പറഞ്ഞു, എന്നാൽ ആരുമില്ലാത്തൊരു സമയം, സുബഹിയുടെ മുമ്പ് നമുക്ക് പോവാന്നാണ്. സുബഹിയുടെ മുമ്പ് കഅബന്തിരത്ത് ആരും ഉണ്ടാകില്ല, നമുക്ക് അപ്പം പോയിട്ട് തവാഫ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഉമയ്യത്ത് ഇബ്നു മസ്ഊദ് തങ്ങളെയും കൂട്ടിയിട്ട് ചെന്നു. ഉമയ്യത്ത് കാവല് നിൽക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കാൻ. ഇബ്നു മസ്ഊദ് തങ്ങൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. ഇങ്ങനെ ഒക്കെ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് പോയത് പ്രധാനമായിട്ട് ആര് കാണാതിരിക്കാനാ, അബൂജയിൽ കാണാതിരിക്കാനാ. എന്നാൽ ഈ തവാഫ് ചെയ്യുമ്പോ അന്നുണ്ടാ പഹയൻ ഇങ്ങനെ വരുന്നത്. അബൂജഹലുണ്ട് സുബിഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നു, ചോദിച്ചു, മൻ ഹാദല്ലദീ യതൂഫ്, ആ തവാഫ് ചെയ്യുന്ന ആളാരാണ് എന്ന് ചോദിച്ചു. ഉമയ്യത്തിന് പേടിയാവാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, മുസ്ലിമായ ഇബ്നു മസ്ഊദാണ് ആ തവാഫ് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു, അത് ഇബ്നു മസ്ഊദാണ് എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദാണ് എന്ന് പറഞ്ഞു. ഉമയ്യത്ത് പറഞ്ഞു, അബൂജഹലെ ഒന്നും ചെയ്യരുത്, ഞാൻ എന്റെ ഗ്യാരണ്ടിയിലാണ് തവാഫ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു.
അപ്പോ അബൂജഹൽ ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറഞ്ഞിടാ, ഇബ്നു മസ്ഊദേ, ഈ ഉമയ്യത്തെങ്ങാനും നിനക്ക് ജാമ്യം നിന്നിട്ടില്ലായിരുന്നെങ്കിൽ നീ വന്ന കാലുമായിട്ട് തിരിച്ചു പോകൂലായിരുന്നു എന്ന് പറഞ്ഞു. ഉമയ്യത്തിന്റെ ഗ്യാരണ്ടി, ഉമയ്യത്തിന്റെ ജാമ്യം ഉള്ളത് കൊണ്ടാണ് നിനക്കിപ്പോ ഇങ്ങനെ ദ്വാഫ് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോ ഇബ്നു മസ്ഊദിനെ കേട്ടപ്പോ വല്ലാണ്ട് ദേഷ്യം പിടിച്ചു. അബൂജഹലിനോട് ഒന്നിനും ആവൂല എന്ന് ഇബ്നു മസ്ഊദിനെ അറിയാ. എന്നാലും ആ ഉള്ളിലുള്ളതായ ആദർശധീരത, ഇബ്നു മസ്ഊദ് പറഞ്ഞു അബൂജഹലിനോട്, എടാ ഈ ഉമയ്യത്തിന്റെ കൂട്ടുകാരനായത് കൊണ്ടാണ് ഞാനും നിന്നോടൊന്നും പറയാത്തത് എന്ന് പറഞ്ഞു. ഞാൻ ഉമയ്യത്തിന്റെ കെയർ ഓഫിൽ വന്നത് കൊണ്ടാണ് നിന്നോട് ഞാനൊന്നും പറയാത്തത്, അല്ലെ ഞാനും കാണിച്ചു തരായിരുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇബ്നു മസ്ഊദ് തങ്ങൾ അബൂജഹലിനോട് കയർത്ത് സംസാരിച്ചപ്പോ അത് ഉമയ്യത്തിന് പിടിച്ചില്ല. ഉമയ്യത്ത് പറഞ്ഞു, ലാ തർഫഉ സൗതക അലാ അബിൽ ഹക്കം, ഞങ്ങളുടെ നേതാവാണ് ഈ അബുൽ ഹക്കമാകുന്ന അബൂജഹൽ, ഞങ്ങളെ നേതാവിനേക്കാളും ഒച്ചത്തിൽ നീ സംസാരിക്കല്ലേ ഇബ്നു മസ്ഊദേ എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു, കാലു മാറി, കൂറുമാറി കൂട്ടുകാരെ. അബൂജഹലിന്റെ ഭാഗത്തേക്കങ്ങ് മാറി ഉമയ്യത്ത്. അപ്പോ അബൂജഹലിന്റെ മുമ്പിൽ വെച്ച് ഉമയ്യത്തിനോട് ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, വെറുതെ അല്ലടാ, നബി തങ്ങൾ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് ഞാൻ കേട്ടത് വെറുതെ അല്ല എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാൻ, നബി തങ്ങൾ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട്, അത് എന്റെ ഈ സ്വഭാവം കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഉമയ്യത്ത് റസൂലുള്ളാനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല, എന്നാൽ ഉമയ്യത്തിനൊരു പേടി. റസൂലുള്ള പറഞ്ഞു എന്നറിഞ്ഞ എല്ലാ ആളുകൾക്കും പേടിയാണ്, അത് അബൂജഹലിനും പേടിയാണ്. അപ്പൊ ഉമയ്യത്ത് ആ ദേഷ്യമൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ചോദിച്ചു, അല്ല ഇബ്നു മസ്ഊദേ, നീ ആ കേട്ട് എന്ന് പറഞ്ഞത് ശരി എന്നാണോ എന്ന് ചോദിച്ചു. അഥവാ മുഹമ്മദ് എന്നെ കൊല്ലു എന്ന് പറഞ്ഞത് ശരി എന്നാണോ? അതെ, ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നെ തന്നെ കൊല്ലുന്നാണോ മുഹമ്മദ് പറഞ്ഞത്? എനക്ക് ആളെ മാറിയതാണോ എന്ന് ചോദിച്ചു. അല്ല, നിന്നെ തന്നെ കൊല്ലുന്ന പറഞ്ഞത്. എവിടെ വെച്ച് കൊല്ലുന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉമയ്യത്തിന് പിന്നെ പേടി വരാൻ തുടങ്ങിയതാണ്. അത് പറഞ്ഞു, എവിടെ വെച്ചാണ് എന്നൊന്നും എനിക്കറിയൂല, ഏതായാലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നേരെ ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നു, ഒരു സമാധാനം കിട്ടാൻ ചെന്നതാണ്. ഭാര്യയോട് പറഞ്ഞു, മോളെ, എന്റെ മദീനത്തിലുള്ള കൂട്ടുകാരനായി ഇബ്നു മസ്ഊദ് പറഞ്ഞ വല്ലതും നീ അറിഞ്ഞോ? എന്തേ പറഞ്ഞത്? മുഹമ്മദ് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് ഇബ്നു മസ്ഊദ് ആകുന്ന കൂട്ടുകാരൻ കേട്ടിട്ടുണ്ട് പോലും, ഞാൻ എന്തു ചെയ്യും? വല്ലാതെ ടെൻഷനായിട്ട് ഇങ്ങനെ ഒരു സമാധാനത്തിന് ചോദിച്ചപ്പോ ഭാര്യ പറയാണ്, മുഹമ്മദ് പറഞ്ഞു എന്നാണോ ഇബ്നു മസ്ഊദ് പറഞ്ഞത് എന്ന് ചോദിച്ചു. അതെ, മുഹമ്മദ് പറഞ്ഞു എന്നാ പറഞ്ഞത്. എന്നാൽ അത് സംഭവിക്കും എന്നുള്ള വിഷയത്തിൽ ഒരു സംശയവും ഇല്ലട്ടോ എന്ന് ഭാര്യ പറയാണ്. ഒരു സമാധാനം കിട്ടാൻ ചോദിച്ചപ്പോ ഉള്ളതിലും ബേജാറായി പോയി. ഭാര്യ പറഞ്ഞു, ഒരു സംശയവും വേണ്ട, അത് നടക്കൂ, യാതൊരു സംശയവും ഇല്ല. ഇക്കാരണത്താലാണ് അബൂജഹലി ഉമയ്യത്തിന്റെ വീട്ടിൽ ചെന്ന് ഉമയ്യത്തെ ബദറിന് പോവുക, ഇറങ്ങോ എന്ന് ചോദിച്ചു. ഉമയ്യത്ത് പറഞ്ഞു, കൊന്നാലും ഞാൻ പോരൂല, കാരണോ ഇബ്നു മസ്ഊദ് പറഞ്ഞത് ചെവിയിലുണ്ട്. ഇങ്ങനത്തെ ഭാര്യമാരല്ല വേണ്ടത്. വെറുതെ ധൈര്യം കൊടുത്തിട്ട് ഭർത്താക്കന്മാരെ കുഴി ചാടിക്കുകയും ചെയ്യരുത്. ഭാര്യനോട് പറഞ്ഞു, ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ഇപ്പുള്ള സ്ഥിതി വെച്ച് ഒരു ലക്ഷം റുപ്യ കടാണ്, നിർത്തണോ അല്ല മുന്നോട്ട് പോണോ? വെറുതെ ധൈര്യം കൊടുക്കുക. എന്താ ധൈര്യം? നിങ്ങളൊരു ബേജാറ് ആവണ്ട, പോയിക്കോളൂ, മുന്നോട്ട് പോയിക്കോളൂ. അവസാനം 10 ലക്ഷം കടായി. അപ്പോയും ചോദിച്ചു ഭാര്യനോട്, എന്ത് ചെയ്യണം, നിർത്തണോ വേണ്ടേ? നിങ്ങൾ പോയിക്കോളൂ. വെറുതെ ധൈര്യം കൊടുത്ത് കുഴി ചാടിക്കുകയും ചെയ്യരുത്. ഏതായാലും ഭാര്യമാർക്ക് നല്ല സന്തോഷവും അഭയവും നല്ല സമാധാനവും ഇത് നൽകേണ്ടവർ ഭാര്യമാരാണ്. ഭർത്താക്കന്മാർക്ക് അവര് നൽകണം. ഈ സ്വഭാവം ഖദീജ ബീവിയിൽ നന്നായിട്ട് കാണാം. വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ, തങ്ങളെ നിങ്ങളെ അല്ല വെറുതെ ആക്കൂല കേട്ടോ, നിങ്ങളെ അല്ല ടെൻഷൻ അടിപ്പിക്കൂല കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നബി തങ്ങള് വലിയ സ്ഥാനം നൽകിയ മഹദിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഒരൊറ്റ ഹദീസ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുന്നു, ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അർളി അർബ ഖുതൂത്, നിബിധങ്ങൾ ഒരിക്കൽ ഭൂമിയിൽ 4 വര ഇങ്ങനെ അങ്ങ് വരച്ചു. 4 വര വരച്ചു.
എന്നിട്ട് ചോദിച്ചു, അതദുറൂന മഹദാ, അല്ല സ്വഹാബത്തെ, ഈ നാല് വര ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ നിന്ന് സ്വഹാബത്ത് പറയുന്നു, അല്ലാഹു വറസൂലുഹു അലം, ഞങ്ങൾക്കത് അറിയില്ല, ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, തിരിഞ്ഞിട്ടില്ല, എന്താണ് ഈ നാല് വരയെന്ന് ചോദിച്ചപ്പോ നബി തങ്ങള് പറയാൻ, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ കടക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ത്രീകളെ ഒന്ന് ആരാണെന്നറിയോ? ഖദീജത്തു ബിൻതു ഹുവൈലിദ് വ ഫാത്തിമത്തു ബിൻതു മുഹമ്മദ് വ മറിയമത്തു ബിൻതു ഇംറാൻ വ ആസിയത്തു ബിൻതു മുസാഹിം. ഈ നാല് വരകളും സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ നേതാക്കളുടെ സൂചനയാണ്. ഏതാണ് ആ സ്വർഗത്തിൽ പോകുന്ന നാല് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ത്രീകൾ ആരാണെന്നറിയോ? ഒന്ന് ഖദീജ ബിവിയ, മറ്റത് ഫാത്തിമ ബിവിയ, പിന്നെ മറിയം ബിവിയ, പിന്നെ ആസിയ ബിവിയ. ഖദീജ ബിവിയത സക്കറാത്തിൽ ഇങ്ങനെ കിടക്കുന്നു. ആ സക്കറാത്തിന്റെ വേളയിൽ റസൂലുള്ള തലഭാഗത്ത് ചെന്നിരിക്കുകയാണ്. സുബ്ഹാനല്ല, മരണാസന്നയായി കിടക്കുന്ന ഖദീജ ബീവിയോട് ഹബീബായ തങ്ങൾ പറയുന്നു, മോളെ ഖദീജ, നിങ്ങളിതായി ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണല്ലോ. നിങ്ങളെ മരണപ്പെട്ട് നാളെ സ്വർഗത്തിലേക്ക് അങ്ങെത്തിയാൽ ആ സ്വർഗത്തിൽ എന്റെ രണ്ട് ഭാര്യമാരെ നിങ്ങൾക്ക് കാണാം. ആ രണ്ട് ഭാര്യമാരോട് നിങ്ങൾ എന്നെ സലാം പറയണേ. സക്കറാത്തിൽ കിടക്കുന്ന ഖദീജ ബീവിയോട് റസൂലുള്ള പറയുന്നത്, ഓ ഖദീജ, നിങ്ങൾ നാളെ സ്വർഗത്തിലെത്തും, അവിടെ എന്റെ രണ്ട് ഭാര്യമാരെ കാണാം. ആ ഭാര്യമാരോടെന്നെ സലാം പറയണേ. ഖദീജ ബീവി ചോദിക്കുന്നു, തങ്ങളെ, നിങ്ങളാദ്യം കല്യാണം കഴിച്ച ഭാര്യ ഞാനല്ലേ, വേറെ ഏത് ഭാര്യമാരാ നിങ്ങൾക്കുള്ളത്? ഓ സഹോദരന്മാരെ, നമ്മളുടെ ഭാര്യ സക്കറാത്തിൽ കിടക്കുന്ന ഭാര്യയുടെ അടുത്ത് ചെന്നിട്ടാണ് ഈ വാക്ക് പറയുന്നതെങ്കിലോ, ഭാര്യ ഇങ്ങനെ സക്കറാത്ത് കിടക്കുന്ന ഭാര്യയോട് പറയാം, മോളെ, നീ മരിച്ചാൽ എന്റെ രണ്ട് ഭാര്യമാരെ നിനക്ക് അവിടുന്ന് കാണാം, അവരോട് നീ എന്റെ സലാം പറയണമെന്ന് പറഞ്ഞാൽ ഭാര്യ ചോദിക്കുവല്ല, മനുഷ്യ, ഞാൻ അറിയാതെ നിങ്ങൾ എവിടുന്ന രണ്ടെണ്ണം കിട്ടിയത്? ആ സക്കറാത്തിലുള്ള ഭാര്യ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു പക്ഷേ അവള് നമ്മളെ കൊന്നു വരും. സുബ്ഹാനല്ലാഹ്, ഞാനറിയാതെ രണ്ടെണ്ണത്ത് നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ ഖദീജ ബീവിയോട് റസൂലുള്ള ഈ വിഷയം പറഞ്ഞപ്പോ ഖദീജ ബീവി തിരിച്ചു ചോദിക്കുകയാണ്, തങ്ങളേ, ഈ ദുനിയാവിൽ നിന്ന് അങ്ങ് ആദ്യമായിട്ട് എന്നെ അല്ലേ നിക്കാഹ് ചെയ്തത്? ഈ രണ്ട് ഭാര്യമാരാരാണ് തങ്ങളേ? അവിടെ നിന്ന് ലോകത്തിലെ നേതാവ് പറഞ്ഞു, ഖദീജ, നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ അവിടെ കാണുമെന്ന് ഞാൻ പറഞ്ഞ രണ്ട് ഭാര്യമാരാരാണെന്നറിയോ? ഒന്ന് മറിയമത്തു ബിൻതു ഇംറാൻ, ഇംറാനിലെ മകളായ മറിയം ബീവിയ, അതുപോലെ ആസിയ ബിൻതു മുസാഹിം, മുസാഹിമിലെ മകളാകുന്ന, അതുപോലെ ഫിർഔനിന്റെ ഭാര്യയാകുന്ന ആസിയ ബീവിയാണ് കേട്ടോ. ആസിയ ബീവിയെ ഫിർഔന് നിക്കാഹ് ചെയ്തിട്ടുണ്ട്. ഫിർഔനിന്റെ ഭാര്യയാണ് ആസിയ ബീവി. പക്ഷേ ആസിയ ബീവിയുടെ ശരീരത്തിലൊന്ന് തൊടാനോ ആ ശരീരമോ ശരീരവുമായിട്ട് ശാരീരികമായൊന്ന് ബന്ധപ്പെടാനോ ഫിർഔന് സാധിച്ചിട്ടില്ല.
എന്ന് പറഞ്ഞാല് അത് റസൂലുള്ളാന്റെ നാരയല്ലേ, റസൂലുള്ളാന്റെ പെണ്ണല്ലേ, ആ റസൂലുള്ളാന്റെ ഭാര്യയാകേണ്ട ആസിയ ബീവി ഒരു തമ്മാടിയായ ഫിർഔനെ തൊടാൻ അല്ലാ അനുവദിക്കുമോ, അല്ലാ സാധിപ്പിക്കുമോ? ജിബിരിയൽ വന്നിട്ട് റസൂലുള്ളാനോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ, ഓ തങ്ങളെ ഖദീജ ബീവിയോട് സലാം പറയാൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ സലാം ഖദീജ ബീവിയോട് പറയാൻ, ഇത്രയും മഹത്വമുള്ള ഖദീജ ബീവി, ആ മഹത്വമെല്ലാം ഖദീജ ബീവിക്ക് കിട്ടാനില്ല. കാരണം എല്ലാം കൊണ്ടും ഹബീബിന്റെ കൂടെ നിന്നപ്പോ അല്ലാഹു തആല ഖദീജ ബീവിക്ക് ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കുകയാണ്. വിധങ്ങളോടല്ല ചോദിക്കാൻ, യത്തീമായ സമയത്ത്, ബാപ്പ മരിച്ച സമയം, ഉമ്മ മരണപ്പെട്ടു പോയ സമയം, അതുപോലെ അബ്ദുൽ മുത്തലിബാകുന്ന വലിയപ്പ മരണപ്പെട്ട സമയം, അതുപോലെ മൂത്താപ്പയാകുന്ന അബൂത്വാലിബ് മരണപ്പെട്ട സമയം, അതുപോലെ എല്ലാം കൊണ്ടും നിങ്ങളെ സംരക്ഷിച്ച ഖദീജ ബീവി മരണപ്പെട്ട സമയം, ആ സമയത്ത് മുഴുവനും നിങ്ങൾക്ക് അഭയം തന്നില്ലേ നിങ്ങളെ റബ്ബ്? നിങ്ങൾക്ക് അഭയം തന്നില്ലേ ആ റബ്ബ് നിങ്ങൾ ഒഴിവാക്കാനോ? ധൈര്യം കൊടുക്ക റസൂലുള്ളാക്ക്, ധൈര്യം കൊടുക്കാൻ. അതുപോലെ തങ്ങളെ, നിങ്ങൾ ദാരിദ്ര്യമുള്ള ആളല്ലായിരുന്നു, എന്നാൽ അല്ലാഹു തആല ഖദീജ ബീവിയുടെ മുതലിലൂടെ, മുതലുണ്ടാക്കാൻ തട്ടിപ്പ് നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല, മുതലുണ്ടാക്കാൻ എന്തെങ്കിലും കൊള്ള നടത്തേണ്ട ആവശ്യവും വന്നിട്ടില്ല. നല്ല ഹലാലായ സമ്പത്ത് കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളല്ല മുതലാളിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങളോട് കൂടെ നിന്ന റബ്ബ് നിങ്ങളെ ഒഴിവാക്കാനോ ഒരിക്കലും ഉണ്ടാകൂല. ഷഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. സഹോദരന്മാരെ, വല്ലുഹാ വല്ലൈലി സൂറത്ത് നാളെ കൊണ്ടെങ്കിലും ഒന്ന് അവസാനിക്കണമെന്ന് കരുതിയത് കൊണ്ടാണ് വളരെ കുറഞ്ഞ വിശദീകരണങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ, വളരെ വളരെ കുറഞ്ഞ വിശദീകരണങ്ങൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത് മുഴുവനും ഖബൂലിയത്തുള്ളതാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ആളുകളും എഴുന്നേറ്റ് നിന്ന് ഇൻഷാ അല്ലാഹ് ഒരു മൂന്ന് സലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് ഒറ്റ ആള് പിരിഞ്ഞു പോകരുത്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരുമാറാവട്ടെ. ഇന്ന്